നഗ്നരും നരഭോജികളും മായാവികളും വാൽമീകി പറഞ്ഞിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരേ ഒരു സാധ്യത നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് മാത്രമാണ് എന്തെങ്കിലും കാരണവശം കാരണം പറഞ്ഞിട്ട് അതല്ലാതെ വേറെ ഒന്നും അവിടെ ഭയപ്പെടാനില്ല ഞാൻ കരച്ചിൽ വന്നു എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ ശരിക്കും കരഞ്ഞു ഞാൻ കരച്ചിൽ വന്നു പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂന്നേ ഉള്ളൂ അത് ഭയങ്കര അത് ഒരു വിഷയയിലായി പോയിരുന്നു അത്

ഭിക്ഷണം ഞാൻ എഴുതിട്ടില്ല ഇതുവരെ ഉദ്ദേശമുണ്ടോ എഴുത്തുകാരനായിട്ട് ആഗ്രഹിക്കുന്നത് ഞാൻ എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടുകാരനായിട്ട് അറിയപ്പെടാൻ രണ്ട് പുസ്തകം രണ്ട് പുസ്തകം എഴുതാല് എഴുതുകാരണന്നൊക്കെ അവശപ്പെടാം യാത്ര പോയി എന്നിട്ട് ലോക്ക്ഡൗൺ കാലത്താണ് പുസ്തകം പറഞ്ഞു ഈ ഒരു വർഷത്തെ ഗ്യാപ്പ് ലോക്ക് ഇത് ഞാൻ ഡയറി ഒന്നും എഴുതി പക്ഷെ എൻ്റെ വേറൊരു ഡയറി ഉണ്ടായിരുന്നു അതായത് ഈ നമ്മൾ ഈ ഫോട്ടോസ് നമ്മൾ പല കാര്യങ്ങളും ഓർക്കും ഓർക്കും അതായിരുന്നു എൻ്റെ ഒരു ഡയറി പിന്നെ ചില ചില കാര്യങ്ങളിൽ അത് അതൊഴിച്ചാൽ പിന്നെ ഉള്ളത് പിന്നെ നമ്മൾ പെട്രോൾ അടിച്ച ചെലവ് ഭക്ഷണത്തിന്റെ ചെലവ് താമസത്തിന്റെ ചെലവ് ചെലവ് കണക്കെ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും അങ്ങനെ എഴുതിയിട്ടില്ലായിരുന്നു എഴുതി ഈ യാത്രാ വിവരണങ്ങളിലെ ഈ യാത്രേൻ്റെ ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ സോളോ സ്റ്റോറീസിൽ മുമ്പ് വേണമെച്ച മുമ്പേ എഴുതിയ പുസ്തകത്തിനകത്ത് കുറെ ഒക്കെ അതുണ്ടായിരുന്നു പോയി താമസിച്ച സ്ഥലത്ത് പക്ഷേ ഇതില് അത്തരം വസ്തുതാ വിവരണങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ അനുഭവങ്ങളാണ് അതായത് നിങ്ങൾക്ക് തോന്നിയത് ഞാൻ വിചാരിച്ചത് ഏഹ് അത്തരം കാര്യങ്ങളാണ് കൂടുതൽ ഉള്ളതെന്ന് തോന്നി ആ അങ്ങനെയാ എനിക്ക് തോന്നിയത് മറ്റേതും കൂടെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് അതെന്താണ് അങ്ങനെ സംഭവിച്ചത് സംഭവിച്ചു എങ്ങനെ തോന്നി എന്ന് പറഞ്ഞു വെച്ചാലേ നിങ്ങളുടെ ചിന്തകൾ ഇതിനകത്ത് ഭയങ്കരമായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ട് അതായത് യാത്രയുടെ ഉള്ളില് കാണുന്ന കാഴ്ചകളെ പറ്റി നിങ്ങൾ നിങ്ങളുടെ ആലോചനകൾ ഇതിനകത്ത് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് ഞാനിങ്ങനെ ആലോചിച്ചു ആലോചിച്ചു എനിക്ക് തോന്നി അത്ര സംഗതികൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അതെന്താണ് അങ്ങനെ സംഭവിച്ച ഒരു അത് എന്താ ആദ്യത്തെ പുസ്തകം പുസ്തകം ഉണ്ടാകുന്ന എഴുതുമ്പോഴായിരിക്കും അങ്ങനെ ഞാൻ അതിനെ പറ്റി തന്നെ പലായനത്തിന്റെ ഒരു ഭീകരതായിട്ട് തുടങ്ങുന്നത് അങ്ങനെയാണല്ലോ ഈ വഴികളിൽ കൂടെ ഒക്കെ നടന്നിട്ടുണ്ടാവും അങ്ങനെ ഓർത്തിരുന്നോ അതായത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സമയത്ത് ഞാൻ പോയ വഴികളിലൂടെ ഒക്കെ തിരിച്ചൊരു നടത്തും ഒരു വലിയ ജനത നടക്കുന്നുണ്ടാവും അങ്ങനെ ആലോചിച്ചു ഞാൻ ആലോചിച്ചു മാത്രമല്ല അങ്ങനെയൊക്കെ ആലോചിച്ചാണ് എനിക്കത് തോന്നിയത് എന്ന് മാത്രമല്ല ഇപ്പൊ ഞാൻ ഇതിന്റെ അത് പറഞ്ഞിരിക്കുന്ന പിന്നെ ഈ ബസ്തർ എന്ന് പറയുന്ന സ്ഥലത്ത് അത് വലിയ സെൻസേഷണൽ ന്യൂസായിട്ട് പത്രങ്ങളിലൊക്കെ സമയത്ത് വന്നതാണ് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി പിന്നെ ആന്ധ്രയിൽ നിന്ന് ആന്ധ്രയിൽ ഞാൻ അതും ഇതിൻ്റെ അകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് മുളക് പാടങ്ങളുണ്ടല്ലോ ആന്ധ്രയിൽ അവിടെ ജോലി ചെയ്യാനായിട്ട് പിന്നെ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ജോലി ചെയ്യാൻ ഇവിടെ പോയിട്ട് ഛത്തീസ്ഗഡിലാണ് ബസ്തറിലാണ് ആന്ധ്രയിൽ പോയിട്ട് അവിടെ വെച്ചിട്ട് രക്ഷയില്ലാതെ ഇവിടെ തിരിച്ച് നടക്കുക ആ എന്ന് വെച്ചാൽ ഏതാണ്ട് അറുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് അമ്പത് കിലോമീറ്റർ കൂടെ നടന്നിരുന്നെങ്കിൽ ഇവിടെ വീട്ടിലെത്തിയേനെ ആ അമ്പത് കിലോമീറ്റർ മുമ്പ് പിന്നെ ഡീഹൈഡ്രേഷൻ കൊണ്ട് വീണ്ടും മരിച്ചുപോയി പോയി ഞാനിത് മനപ്പുറം പുസ്തകത്ത് എഴുതായിരുന്ന കാരണം പിന്നെ കാരണം അങ്ങനെ ഒത്തിരി നമുക്ക് ഞാൻ ഞാനിതിനു ശേഷവും ഇതിൻ്റെ അത് എനിക്ക് കോണ്ടാക്റ്റുള്ള പലരുമായിട്ട് ഞാൻ സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെയൊക്കെ നല്ല പ്രശ്നമായിരുന്നു കാരണം ആൾ ഇത് ഏതെങ്കിലും ഒരു വില്ലേജിൽ കയറിയാൽ പിന്നെ ആ വില്ലേജ് മുഴുവനാകും അവിടെയെങ്കിലും ചികിത്സയും കാര്യങ്ങളും പക്ഷേ അത് അവർ ഭയങ്കരമായിട്ടത് വില്ലേജ് സഭകൾ സഭകളുണ്ടാക്കുകയും ആരെയും അങ്ങോട്ട് കൊണ്ടുവരാതെ കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഭക്ഷണം ഭയങ്കര പ്രശ്നമായിരുന്നു ഇതൊക്കെ ഞാൻ ഞാൻ ഈ യാത്ര കണ്ടവരോട് പിന്നീട് കോണ്ടാക്ട് ഫോൺ വഴി കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടിയ വിവരങ്ങളാണ് അത് ഇത് ഞാനിത് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ യാത്രയൊക്കെ ചുമ്മാ വെറും എന്തൊരു നിസ്സാര യാത്ര

ഞാനത് കുറച്ച് വായിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ ഈ രണ്ടുമൂന്ന് വലിയ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ആദിവാസി അവരതിന് കലാപം എന്നാണ് പറയുന്നത് പക്ഷേ അപ്രൈസിങ് പിന്നെ പല സംഭവങ്ങൾ അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആദിവാസികളുടെ ഒരു റെസിസ്റ്റൻസിൻ്റെയും കൂടെ ഒരു സ്ഥലമാണ് ആ റെസിസ്റ്റൻസ് ഇന്ന് ഇന്നും തുടരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ എന്താണെന്ന് നമുക്കറിയാൻ വയ്യ അത് നമുക്ക് ഈ പത്രത്തിൽ വരുന്നതോ അല്ലെങ്കിൽ ടെലിവിഷനിൽ കാണുന്നതോ പിന്നെ എന്തുമാത്രം ശരിയാണെന്ന് നമുക്കറിയാം എന്താ വെച്ചാൽ ഞാനിത് അന്വേഷിക്കാനൊന്നും പോകാതില്ലേ സ്ഥലം സെലക്ട് ചെയ്യാനുള്ള ഒരു കാര്യം ഇങ്ങനത്തെ ഉള്ള ഒരുപാട് ഇൻട്രസ്റ്റിങ് കോമ്പിനേഷൻസ് ഉള്ളൊരു സ്ഥലമാണ് പിന്നെ അതിൻ്റെ അടുത്താണ് ഒറീസ അപ്പോൾ എനിക്ക് ഞാൻ പോയിട്ടുണ്ട് പലതവണ പക്ഷേ എല്ലാം ജോലിക്ക് വേണ്ടിയാണ് കൂട്ടുന്നത് പിന്നെ എൻ്റെ 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 കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച എൻ്റെ സുഹൃത്തുക്കളുണ്ട് പിന്നെ ആന്ധ്രാ വഴി വേണോ ഇങ്ങോട്ട് പോകാൻ അപ്പോൾ ഏതായാലും ഈ സാഡി കൂടെ അധികം പോയിട്ടില്ല അപ്പോൾ അതാണ് അത് സെലക്ട് ചെയ്യാനുള്ള കാരണം അത് ഈ തീരുമാനിക്കുന്ന സമയത്തെ പറഞ്ഞ പോലെ നമുക്ക് പത്രത്തിൽ കൂടെ ഒക്കെ അറിയാവുന്ന ഒരു റെഡ് കോറിഡോറിന്റെ അവസ്ഥ എന്ന് പറയുന്നത് മാവോയിസ്റ്റ് ഇപ്പൊ വേണമെങ്കിലും ആക്രമണം ഭയങ്കര റെസ്ട്രിക്ഷൻസ് പട്ടാളം പിന്നെ ഈ പറയുന്ന അങ്ങനത്തെ ഒക്കെ കൊഴപ്പം പിടിച്ച സംഭവങ്ങളാണല്ലോ അപ്പോൾ അതിനൊരു തയ്യാറെടുപ്പോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഭയം തോന്നിയിട്ടുണ്ട് എന്തൊക്കെ സാധ്യതകളാണ് അവിടെ ഉണ്ടായിരുന്ന ഒരേ ഒരു സാധ്യത നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് മാത്രമാണ് എന്തെങ്കിലും കാരണവശം കാരണം പറഞ്ഞിട്ട് അതല്ലാതെ വേറെ ഒന്നും അവിടെ ഭയപ്പെടാനില്ല അറസ്റ്റ് ചെയ്യപ്പെടാം ഒരു കാര്യമില്ല അവിടെ കൂടെ പോകുന്ന ഒരാളെ വിളിച്ചിട്ട് ഇനി ഒന്ന് ഇവിടെ പോവാൻ വേറെ എന്നൊക്കെ ചോദിച്ചിട്ട് ബാ വണ്ടിയക്കാരെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ അപ്പോൾ അതേ ഉണ്ടായിരുന്നോ പേടിക്കും അതുകൊണ്ട് ഞാൻ ആ ഏരിയാസ് അധികം കൈ വെച്ചില്ല ഇൻ്റെസ് അങ്ങനെ സംഭവിച്ചുന്ന് વિચારിക്കയാ അപ്പോൾ എന്ത് ചെയ്യാനായിരുന്നു പ്ലാൻ അങ്ങനെ ഞാൻ ആലോചയില്ല ഞാൻ ഉള്ള അവസരം കൊടുക്കാതിരിക്കാനാണ് ആലോചിച്ചു പരിമാറിടക്കാനാണ് അതുള്ളു ഈ അതിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ടല്ലോ ഒരു ചെക്ക് പോസ്റ്റ് നെ ചെക്ക് പോസ്റ്റല്ല എന്താണ് എന്നൊന്ന് ആയിനെ പറയാ നേരെ പട്ടാള ക്യാമ്പ് ക്യാമ്പിനൂടെ ചാവേന്ന് അവിടെ ചെന്ന പിടിച്ചേർത്തിയാതെ ഇഴ ഫോട്ടോ എടുതന്ന് പറഞ്ഞു അതാണ് അവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ പിന്നെ ഈ രണ്ടുതരം ഒന്നാം തീയതി ജനതാ സർക്കാർ എന്ന് പറഞ്ഞ ഇവരുടെ മാവോയിസ്റ്റുകളുടെ സർക്കാർ സ്ഥലമുണ്ട് അവിടെ ഇപ്പൊ അന്വേഷിച്ച് നമുക്ക് ഒന്ന് രണ്ടുപേരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പോവാൻ അവർക്ക് തടസ്സമൊന്നും കാണാനില്ല പക്ഷെ അവിടെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റും പോലീസുകാർ വഴി അതാണ് ഈ പ്രശ്നം ഇതിനകത്ത് മൊത്തം വായിച്ച നമ്മൾ റെഡ് കോറിഡോറിൽ യാത്ര ചെയ്യുന്ന ഒരാള് സ്വാഭാവികമായിട്ടും അല്ലാതെയോ കണ്ടുമുട്ടാവുന്ന മാവോയിസ്റ്റ് ബന്ധമുള്ള അല്ലെങ്കിൽ മാവോയിസ്റ്റുകളുടെ ഒരു സംഭവം ഓരോ സമയത്തും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വായിക്കുന്ന ഒരാൾ അങ്ങനെ ആരെയും കണ്ടുമുട്ടിയില്ല ഇല്ല ഞാൻ ഞാനതിനെ അന്വേഷിച്ചില്ല കാരണം വെച്ചാൽ ഈ മാവോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 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 എന്താ പറയണ്ട ഒരു വളരെ പ്രകടമായിട്ട് ദൃശ്യമായ ഒരു ഇമേജ് അല്ല അവര് എല്ലായിടത്തും ഉണ്ട് ഞാൻ പലരെയും കണ്ടു കാണും എനിക്കറിയാൻ വയ്യ ഏഹ് അല്ലെങ്കിൽ ഈ മാവോയിസ്റ്റ് യോദ്ധാക്കൾ അല്ലെങ്കിൽ ഗറിലകൾ എന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടില്ല അവര് അവരുടെ ക്യാമ്പുകളിലാവുള്ളൂ അല്ലാതെ ചന്തയിൽ വെച്ചപ്പോൾ ഒക്കെ പലരും കണ്ട് കാണും അല്ലെങ്കിൽ അത്രയും ജനങ്ങളുടെ ഇടയിൽ അത്രയും സപ്പോർട്ട് ഇല്ലെങ്കിൽ അവർക്ക് സർവേ ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ കണ്ട പലരും നമ്മൾ സംസാരിച്ച പലരും ആയിരിക്കാം മാത്രേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇവരെല്ലാവരും രാവിലെ തോക്കുകൊടുത്ത് പോകുമ്പോഴ നല്ല അർത്ഥം ഈ ഒരുപാട് ഗോത്ര വിഭാഗങ്ങളെ പറ്റി പറയുന്നുണ്ട് അവരുടെ കൂടെയൊക്കെ പോയി താമസിച്ച് കുറേ സമയം അതിൻ്റെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം വിഷയങ്ങൾ അവരുടെ അടുത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരിതിനെ പറ്റിയിട്ടൊരു ഭരണ സ്റ്റേറ്റും ഈ പറയുന്ന മാവോയിസ്റ്റ് നിയന്ത്രണവും ഒക്കെ അവരതിനെക്കുറിച്ച് അവയറാണോ അവ അവർ ഇതിൻ്റെ അകത്തുള്ളൊരു ഒരു ഒരു നമ്മൾ അംഗീകരിക്കേണ്ട ഒരു ഫാക്ടറുണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളവിടെ ഒരു ഔട്ട്സൈഡർ ആണ് അതൊരു അതൊരു ഒരു എന്താ പറയണ്ട ഒരു ഗോത്ര സ്വഭാവമാണ് ഏഹ് അപ്പം നമുക്കതിൻ്റെ അകത്ത് ഒരു ലിമിറ്റിനുറം ഈ പരിചിതത്വം അഭിനയിക്കാൻ പറ്റിയില്ല ഏ അഭിനയിച്ചാൽ അത് ഏകുകയല്ലെന്ന് മാത്രമല്ല നമുക്ക് പോലും ഏകുകയില്ല ഏഹ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കാൻ പോലും ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടാവും ഒരാളുടെ പക്ഷെ അവർക്കത് പ്രശ്നമല്ല പിന്നെ ഇവ ഇപ്പം ഞാൻ പല ആളുകളായിട്ടും ഈ പറഞ്ഞപോലെ ഇങ്ങനെ ഉദാഹരണത്തിന് ഞാൻ പറയാം ഞാൻ ആ ഭദ്രയാലത്തും ഭദ്രായാലൊരു ഒരു ഒരു സീനെന്നു പറഞ്ഞൊരു ഒരാളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത കഥ ഞാൻ നേരത്ത് പറഞ്ഞില്ല ഈ സീനിൻ്റെ കാര്യം ഞാൻ പലതവണ ആലോചിച്ച് ഇവന് ഞാൻ ഇവൻ വളരെ ആയിരുന്നു ഞാൻ മാവോയിസ്റ്റുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ മുതലാണ് അവൻ സൈലൻറ്റാൻ തുടങ്ങിയത് ഞാൻ അതിന്റെ പ്രകടമായിട്ട് പുസ്തകം എഴുതിയിട്ടില്ല പക്ഷേ എനിക്ക് വ്യക്തമുണ്ട് അറിയാം നിശബ്ദനായതിനെ കുറിച്ച് പറയാം നിശബ്ദനാകാൻ തുടങ്ങിയത് അപ്പം മുതലാണ് കാരണം അവന് അത്രയും നേരം ഉണ്ടായിരുന്ന അവന്റെ എല്ലാ ഇന്റസ്റ്റും അതോടുകൂടി പോയി ഏഹ് ഇത് രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം ഒന്ന് അവനെന്നെ സംശയമായത് കൊണ്ടാകാം അല്ലെങ്കിൽ എനിക്ക് അവനെ സംശയം ഉണ്ടോന്നു തോന്നിട്ടാവാം ഈ മറ്റു ഭാഷങ്ങളിലൊക്കെ പോവാണെങ്കിൽ ഹിന്ദി കൊണ്ട് പക്ഷേ ഇതിൽ നിങ്ങളെ തെലുങ്ക് രക്ഷയില്ല തെലുങ്ക് അതായത് നമ്മുടെ ഈസ്റ്റേൺ ഗോദാവരി പിന്നെ ഈ കിഴക്കൻ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ ജില്ലയിലൊക്കെ ഹിന്ദി ഒരു രക്ഷയില്ല നമ്മുടെ തെലുങ്ക് അല്ലാതെ കേൾക്കുകയില്ല എനിക്കൊരുമാതിരി തെലുങ്ക് അറിയായിരുന്നത് ഞാനിതെൻ്റെ കൈവിട്ടു പോയി കാരണം ടച്ചില്ലാതെ പോയിട്ട് വിട്ടുപോയി അപ്പം ഞാൻ എപ്പോൾ തെലുങ്ക് പറയാൻ വന്നാൽ തമിഴായി പോവും ഉദ്ദേശിക്കുന്നത് വരുന്നത് തമിഴായി പോവും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ ഇവിടെയുള്ള പിന്നെ ഈ ഛത്തീസ്ഗഡിലൊക്കെയുള്ള കുറച്ച് സ്കൂളിലൊക്കെ പോയിട്ടുള്ളവർക്കൊക്കെ അത്യാവശ്യം ഹിന്ദി പറഞ്ഞാൽ മനസ്സിലാവും കഷ്ടിച്ച് അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടി ഇങ്ങനെ അത്യാവശ്യം ഒന്ന് രണ്ട് ഹിന്ദി വാക്കുകളൊക്കെ ചേർത്ത് അവരുടെ ഭാഷയിൽ പറഞ്ഞാലും നമുക്കത് ഏകദേശം മനസ്സിലാവും വലിയൊരു സംഭാഷണം നടക്കുന്നില്ല ഒരുപാട് ഗോത്ര വിഭാഗങ്ങളെ പറ്റി പറയുന്നുണ്ടല്ലോ ശരിക്കും പറഞ്ഞല്ലേ അത് വായിച്ചു തീരുന്ന സമയത്ത് നമ്മള് ഇന്ത്യ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നമ്മ ഇപ്പൊ അധികം യാത്രയൊന്നും ചെയ്തിട്ടില്ലാത്ത എന്നെ പോലുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ച് വേറെ തന്നെ ഒരു ലോകം മാതിരി ഫീൽ ചെയ്തു ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴേ ഇപ്പോൾ നമ്മളിപ്പോൾ ടൂറിസ്റ്റ് സ്ഥലങ്ങള് മാതിരി അല്ലല്ലോ ഇത് വേറെ തന്നെ അങ്ങനെ അധികം എഴുതപ്പെട്ടിട്ടില്ലാത്ത അങ്ങനെ എന്താ പറയാ എഴുതിയപ്പെട്ട ചരിത്രം തന്നെ വേറെ രീതിയിലുള്ള ചരിത്രങ്ങളാണ് ഈ ഭാഗങ്ങളെ പറ്റി അപ്പോൾ ഈ ഒരു കൾച്ചറൽ സ്പേസിൽ കൂടെ വന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗുമായിട്ടും തോന്നി വേറെ ഒരു ലോകമായിട്ട് പുറം ലോകമായിട്ട് അങ്ങനെ ബന്ധമില്ലാത്തൊരു സ്ഥലം മാതിരി തോന്നി നിങ്ങൾക്ക് എന്താണ് അത് കഴിഞ്ഞ് വന്നപ്പോൾ തോന്നിയത് ഈയൊരു യാത്രകളും ആദ്യമായിട്ട് ഒരു സംഭവമാണല്ലോ അപ്പോൾ നിങ്ങൾ ഒരുപാട് യാത്ര വിദേശത്തും ഇന്ത്യക്കകത്തും ഒക്കെ പലതരത്തിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഇത് പക്ഷേ സ്പെഷ്യൽ ആയിരിക്കുമെന്ന് തോന്നുന്നു എങ്ങനെയാണ് അത് പോയി വന്നപ്പോൾ ഒരു ആദിവാസി മേഖലകളെ അത് ഒരുപാട് എനിക്കിപ്പം പിന്നെ എന്താ പറയണ്ടത് നമ്മൾ ഇപ്പം രണ്ട് തരത്തിൽ കാണാതി ഒന്ന് നമുക്കറിയാവുന്ന നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള സ്ഥലം ധാരാളം നമുക്ക് അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു സ്ഥലം കാണാൻ പോകുക പിന്നെ ആദ്യം സ്ഥലം ഇങ്ങനെ വിളിച്ച ഒരു 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 ഏകദേശം ഒരു വേഗമായിട്ടുള്ളൊരു ഐഡിയ മാത്രമേ ഉള്ളൂ അവിടെ പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പല കാര്യങ്ങളും മനസ്സിലായി പിന്നെ കൂടുതൽ കൂടുതലറിയണം തോന്നി ഇവിടെ വന്നു നമ്മൾ ചില പുസ്തകങ്ങൾ വായിച്ചു അല്ലെങ്കിൽ ആരുടെയെങ്കിലും ലേഖനങ്ങൾ വായിച്ചു അതിനെപ്പറ്റിയുള്ള റെഫറൻസുകൾ വായിച്ചു നമ്മളതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പം ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള കാഴ്ചപ്പാടാണ് നമുക്ക് തരുന്നത് ഏഹ് എന്നെ സംബന്ധിച്ചോളം പിന്നെ പ്രധാനമായിട്ട് ഞാൻ എനിക്ക് കുറച്ചൊക്കെ അറിയായിരുന്നു പക്ഷേ എനിക്ക് കൂടുതൽ അറിയണമെന്ന് തോന്നിയത് പോയിട്ട് വന്നതിന് ശേഷമാണ് ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞ മനസ്സിലായോ അപ്പോൾ ഇതിൻ്റെ ഞാൻ കാണാത്ത ഈ പുസ്തകത്തിൽ ഇപ്പോൾ ഈ നന്ദരും നരവോജികളെന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് പലതും ഞാൻ ഞാനിവിടെ വന്നതിന് ശേഷം അറിഞ്ഞ കാര്യം ചെയ്തിട്ടുള്ള അത് ഞാൻ എൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് പലയിടത്തും എനിക്ക് അറിയാൻ വരുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ അപ്പം അങ്ങനെ വന്ന് വരുമ്പോൾ നമ്മളിത് പിന്നീട് ഇതിനെക്കുറിച്ച് മറ്റ് പുസ്തകങ്ങളിൽ നിന്നും മറ്റ് സോഴ്സസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ കണ്ട കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യുമ്പം നമുക്ക് ഏകദേശം കുറച്ചുകൂടെ ഒരു ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടും എന്നെനിക്ക് തോന്നി അറിഞ്ഞിട്ട് പോകുന്നതിനേക്കാളും എന്നാ എനിക്ക് തോന്നുന്നത് ബസ്തർ രാജവംശ വംശത്തിന്റെ ഒരു മ്യൂസിയത്തില് പോവാൻ പറ്റാതിരുന്നതിനെ പറ്റി മൂന്നാല് സ്ഥലത്ത് റഫർ ചെയ്യുന്നുണ്ട് അത് ഇതിനകത്ത് ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇതേപോലെ അതെന്തുകൊണ്ടാണ് നഷ്ടമാണെന്ന് പോവാത്തൊരു സ്ഥലത്ത് ഞാൻ ഈ പറഞ്ഞ പിന്നെ കാരണം കൊണ്ടാണ് ഞാൻ അവിടെ പോയി വന്നതിനു ശേഷമാണ് ഞാൻ ഞാനിത് എന്താണെന്ന് അന്വേഷിക്കുന്നത് ഏതാണ് ഇതിന്റെ ഇതിന്റെ പുറകിലൊരു ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഉണ്ട് ഭയങ്കര ആണ് സാധാരണ ഫാസിനേറ്റിംഗ് ഒന്നും അല്ലത് അത് നമ്മുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷ് കാലത്ത് തുടങ്ങി പിന്നെ ബ്രിട്ടീഷിൻ്റെ അവസാന ബ്രിട്ടീഷിൻ്റെ അവസാന കാലത്ത് തുടങ്ങി നമ്മുടെ സ്വാതന്ത്ര്യത്തിലൂടെ ഒന്ന് പിന്നെ അറുപത്തിയാറിൽ തീർന്നൊരു കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ അത്രയ്ക്ക് റീസെൻ്റ് ആണ് അപ്പോൾ ഞാനിവിടെ വന്ന് തിരിച്ച് യാത്ര പോയി തിരിച്ച് വന്നതിന് ശേഷമാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഭീകരമായിട്ട് റിസർച്ച് ചെയ്തു ഞാൻ സത്യം പറഞ്ഞ പുസ്തകം എഴുതല്ല ചെയ്തത് ഞാൻ അതിനെക്കുറിച്ച് സ്ക്രിപ്റ്റ് എടുക്കുക ചെയ്ത പതിക്കാലം കാരണം അത് അത്രയ്ക്ക് പിന്നെ ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു ഒരു 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 പൊളിറ്റിക്കലി മാത്രമല്ല പൊളിറ്റിക്കലി ജിയോഗ്രാഫിക്കലി എത്തനിക്കലി ഹിസ്റ്റോറിക്കലി എല്ലാം അതിഗംഭീരമായൊരു ഒരു ഒരു പിന്നെ വിഷയമാണവിടെ എന്താ സംഭവം അത് എന്താ സംഭവം എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല കാരണം അതെൻ്റെ എൻ്റെ എൻ്റെ പ്രോപ്പർട്ടിയാണ് ഞാൻ സിനിമ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ പ്രശ്നം ചില ഒന്നും അത് ഹിന്ദിയിൽ എടുക്കാൻ പറ്റുകയുള്ളു രണ്ട് പിന്നെ എനിക്കതിന് നല്ല വലിയ ബഡ്ജറ്റ് വേണം പക്ഷേ ഞാനത് എടുക്കും ഏഹ് അപ്പോൾ ഞാനത് എഴുതി

പിന്നെ എനിക്ക് ആ ഞാൻ ആ പാരഗ്രാഫിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് കാരണം അതിൻ്റെ അകത്ത് പിന്നെ ഈ രാമായണത്തിലെ ദണ്ഡകാരണത്തിലെ താമസക്കാർ പിന്നെ നഗ്നരും നരഭോജികളും മായാവികളും മതാലസകളും എന്നാണ് വാൽമീകി പറഞ്ഞിരിക്കുന്നത് ഏഹ് അപ്പം അപ്പോൾ അതിൻ്റെ അകത്ത് ഈ അന്ന് ഇതൊക്കെ ആവശ്യം വന്ന് അതായത് ഇതിൽ ചിലരെയൊക്കെ അംഗഛേദം വരുത്തുകയും പിന്നെ ചിലരെയൊക്കെ കൊല്ലുകയൊക്കെ ചെയ്യേണ്ടി വന്നത് അനുസരണക്കുറവ് പിന്നെ ആദരവക്കുറവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് വണങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് മറ്റേ ചിലർ മതാലസകളായിരുന്നുണ്ട് അപ്പം അതൊക്കെ കൊണ്ടാണ് വേണ്ടതെന്നാണ് നീതിമാന്മാർ പറഞ്ഞത് എന്നാണ് എൻ്റെ പറഞ്ഞിരിക്കുന്നത് അപ്പം ആ നീതിബോധത്തിന് ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്നാണ് ഞാൻ ഈ പറയാൻ ഉദ്ദേശകാര്യം അങ്ങനെ ഞാൻ എന്നത് പറഞ്ഞിരിക്കുന്നത് രാക്ഷസർ എന്ന് പറയുന്നത് അതാണ് തരം ഈ സീതയെ കുറിച്ചുള്ള റെഫറൻസ് ഇതിനകത്ത് ഉടനീളുണ്ട് അവിടെയാണല്ലോ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ ആ സിനിമയെ കണക്ട് ചെയ്യുന്നുണ്ട് അതിനകത്തെ ആ ഗോത്രത്തിലെ ആളുകളെ പിന്നീട് ആളുകളെ അവരെ കാണുകയും ചെയ്ത അതിന്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു ഈ സിനിമയും പക്ഷെ അത് ഈ സിനിമയോട്ട് എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റില്ല അവിടെ വെച്ചിട്ട് ഫിസിക്കലി കാരണം ചില സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല പറ്റില്ല അതൊന്നും നടന്നില്ല അത് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുന്ന ആൾ ആർക്കും ഓർമ്മയില്ലായിരുന്നു പക്ഷേ ഇത് ഈ അടുത്ത് നിങ്ങൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല അത് പ്രകടമാണല്ലോ പടത്തില് കാരണം ഈ പറഞ്ഞ ദണ്യം കൺസെപ്റ്റും അവിടുത്തെ അരവിന്ദൻ അത് തിരിച്ചാ ചെയ്ത് അതായത് രാമൻ അടക്കമുള്ളവരടുത്ത് അവിടെ ഉള്ളവര് ആക്കി പിന്നെ ഞാൻ രാക്ഷസന്മാരെ മാത്രമേ അവിടെ ഉള്ളവരാക്കി അപ്പം അത് ഷൂട്ട് ചെയ്ത സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളത് കൂടുതല് അതില് ഗോദാവരി വളരെ നന്നായിട്ട് ഞാൻ ഒന്ന് കണ്ടതാണ് ആ സിനിമയിൽ അങ്ങനെ ഒന്ന് കാണണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം അല്ലാതെ അത് ഷൂട്ട് ചെയ്ത് അതേ സ്ഥലത്ത് പോയി കാണണം എന്നുള്ളതല്ല ഓക്കെ ഓക്കെ അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ പല സ്ഥലത്ത് പോയി നോക്കി ഈ ഗോദാവരിയുടെ പല സ്ഥലങ്ങളിൽ അതായിരുന്നു ഉദ്ദേശം അല്ലാതെ കാഞ്ചന സീത ഷൂട്ട് ചെയ്ത് അതേ സ്ഥലത്ത് പോയി നിന്നിട്ട് കാണുക എന്നുള്ളത് കൂടുതൽ അത് നമുക്ക് തരുന്നൊരു ഫീലില്ലേ ഗോദാവരി എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണാൻ പറ്റുമെന്ന് നോക്കി അത് കാണാൻ പറ്റിയില്ല കുറച്ച് സ്ഥലങ്ങളിലല്ലാതെ ലോകത്തിന്റെ സ്വാധീനം വളരെ കുറച്ച് ഗ്രാമങ്ങളിൽ മാത്രമേ പ്രകടമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു ബാക്കി ഗോത്ര ഗ്രാമങ്ങളും ഊരുകളൊക്കെ ഏതാണ്ട് അതിന്റെ ഒരു പുറം ലോകത്തിന്റെ ഈ പറയുന്ന പരിഷ്കാരങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത് വസ്ത്രമായാലും ഭക്ഷണ റിച്വൽസ് ആയാലും ഒക്കെ ആ രീതിയിലാണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് പിടികിട്ടുക കുറെ ഒക്കെ അങ്ങനെ തന്നെയാണ് എങ്ങനെയാണത് നിങ്ങൾ ഇപ്പോൾ അവിടെ ചില ഇപ്പം പിന്നെ ടെലിവിഷൻ ഇപ്പോൾ ഉള്ള വീടുകൾ ഉണ്ട് പിന്നെ സ്റ്റീൽ പ്ലേറ്റുകളുള്ള വീടുകളുണ്ട് ഓക്കെ പിന്നെ ആളുകൾ എന്താ പറയണ്ടേ ഈ ഡിസൈനർ സ്റ്റൈലിലുള്ള വസ്ത്രങ്ങൾ ഇടുന്നവരുണ്ട് യൂണിഫോം ഇട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഉള്ള വീടുകളുണ്ട് അപ്പം അതൊരു ഇതൊരു സ്ലോലി ഇവരുടെ ഒരു സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി സംശയമൊന്നുമില്ല ബൈക്കുകളിൽ ഒരുപാട് ബൈക്കുകളുണ്ട് ഇപ്പം ബാങ്ക് വന്നിട്ടുണ്ട് പലർക്കും ബാങ്കിന് വിശ്വാസം ഇല്ല പേടിയ ഏഹ് പൈസ അതിനെ കൈ ഇപ്പോഴൊരു പിന്നെ ഇവര് പൈസയായിട്ട് അല്ല ഇവര് ധാന്യമായിട്ട് പലതും അതേ ഈ ചന്തലൊക്കെ പല സാധനങ്ങളും മാറി വാങ്ങിക്കുക ഏഹ് മാറി വാങ്ങിക്കുകയാണ് പിന്നെ ഇവർ മാത്രമേ ഉള്ളൂ ഈ മൊത്ത കച്ചവടക്കാർ വന്നിട്ട് സാധനം എടുത്തുകൊണ്ട് പോകുന്നവർ മാത്രമേ ഉള്ളൂ പൈസ മാത്രമല്ല എന്നാലും ഞാൻ പറഞ്ഞു ചിലർ പൈസ അവിടുത്തെ വാങ്ങിക്കും ചിലർ അത് ഡിപ്പെൻസ് ചിലത് പിന്നെ ഇപ്പം കുറേ ദൂരെ നടന്ന് ച വരുന്നവരായിരിക്കും ചന്ത പത്ത് കിലോമീറ്ററൊക്കെ നടന്നൊക്കെ വരുന്നവർ കാണും അപ്പോൾ അങ്ങനെ വരുന്നവരൊരു കുറേ സാധനമായിട്ടായിരിക്കും വരുന്നത് അവർക്ക് തിരിച്ചു ഇതുപോലത്തെ ഒരു വെയിറ്റ് എടുത്തുകൊണ്ട് പോകാൻ താല്പര്യം കാണുന്നില്ല അപ്പോൾ അവർ വരുന്നത് കുറച്ചുകൂടെ കോമ്പാക്റ്റായിട്ട് എന്നാൽ കുറച്ച് വില കൂടിയ സാധനങ്ങൾ വാങ്ങിക്കായിരിക്കും രണ്ട് വലിയ ഇരുപത് കാലവുമായിട്ട് വരുന്ന ഒരാൾക്ക് അതുപോലത്തെ വേറെ കുറേ സാധനം വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാൻ താല്പര്യം കാണുന്നില്ല അപ്പൊ അതിന് വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുന്നത് കാരണം ധൃതിയുള്ളൊരു പരിപാടി അല്ല ഇങ്ങനെ ആളുകൾ വാങ്ങിക്കാ പോവാസവും കുറച്ച് ഗ്രാമങ്ങൾ ചേർന്നിട്ട് ഏതെങ്കിലും ഒരു ഒരു ഹാട്ട് എന്ന ഹാട്ട് നടത്തുന്ന ഒരു സ്ഥലം കാണും ഒരു മൈതാനം അവിടെ വരും പിന്നെ ഒരു രസം

അങ്ങനെ ഈ ഈ ഒരുപാട് ഇൻട്രൂഷൻ നടത്തില്ലേ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടല്ലോ നിങ്ങൾ ഇതിനകത്ത് കൃത്യം ഓരോന്നിന്റെ പേരുകൾ അതൊക്കെ അറിഞ്ഞോണ്ട് തന്നെയാണോ അത് പിന്നീട് റെഫർ ചെയ്തതാണ് അല്ല ഞാൻ അവിടെ ചെന്നിട്ട് അറിഞ്ഞാ അവിടെ ചെന്നിട്ട് അറിഞ്ഞ എനിക്ക് അറിയാം നീ ഗോണ്ടെന്നൊക്കെ പറഞ്ഞ നമുക്ക് അറിയാമായിരുന്നു ഗോണ്ട് ദുർവെന്നൊക്കെ പറഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങളായിരുന്നു പക്ഷെ എന്നാലും ഇവരൊക്കെ തമ്മിൽ എന്താണ് വ്യത്യാസം ഉദാഹരണത്തിന് ഈ പിന്നെ ഞാൻ കേട്ടിട്ടുള്ളൂ പിന്നെ അവിടുത്തെ അവരാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഗോത്രം എന്നാണ് അവർ അവകാശപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ഫാമിലിയിലാണ് ഞാൻ പോയത് ഗോത്രത്തിൻ്റെ പേര് എന്താണ് ഞാനിപ്പോൾ പറയാൻ മറന്നുപോയി ആ എന്തെങ്കിലും ആട്ടെ അപ്പോൾ അവർ ഈ ഹിന്ദുക്കളോട് ഒരുപാട് അടുത്ത് നിൽക്കുന്നവരാണ് അവരുടെ ദൈവങ്ങളിൽ ഈ പിന്നെ ഇവർ ഹിന്ദു ദൈവങ്ങളൊക്കെ കുറച്ച് നാളായിട്ട് ഉള്ള ഉള്ളതാണ് അതുപോലെ പണ്ട് ഒരു കാലത്ത് പിന്നെ ഈ നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിനോടൊക്കെ അതിന് മുമ്പുള്ള ഒരു സമയത്ത് സ്വാതന്ത്ര്യ ഒക്കെ ഒരു മറവിൽ ഇവിടെ ഭയങ്കര തോതിൽ ഹിന്ദു ദിവസം നടപ്പാക്കാൻ അത് കൂടുതലും ഈ ഒരുതരം ഈ ഈ പിന്നെ ബ്രഹ്മചാരി ഹിന്ദു എന്ന് എന്നുവെച്ചാൽ ആശ്രമ ലൈനിലൊക്കെയുള്ള സാധനങ്ങൾ അപ്പോൾ ഇപ്പോഴും ഉണ്ട് കുറെ അങ്ങനത്തെ അപ്പം പിന്നെ ഇത് ഇപ്പോൾ ഹിന്ദുസും ഒരു ഫാഷനായിട്ട് ഇവിടെ ആളുകൾ കാണാൻ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഈ വെസ്റ്റേൺ കൾച്ചറിനെ ഒരു ഫാഷനായിട്ട് കാണുന്ന പോലെ ഈ കൊറച്ച് പിന്നെ ഈ ധനികരും കൊറച്ച് പൈസ ആക്സസ് ഉള്ളവരും ഒക്കെ ആയിട്ടുള്ള ആദിവാസികള് ഹിന്ദുവിസത്തിന് കല്യാണമൊക്കെ ഇതൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതിനകത്തൊരു ബോധപൂർവമായി അതായത് ഇതിൽ പറയാൻ പറഞ്ഞു പോകുന്ന ഒരു സംഭവം വായിക്കുമ്പോൾ തോന്നുന്നത് ആദിവാസികള് ഹിന്ദുക്കളല്ല പക്ഷേ ഈ പറയുന്ന പോലെ ഹിന്ദു ആചാരങ്ങളുടെ ഒരു സ്ലോ ഇൻവേഷൻ അതിനകത്തേക്ക് സ്ലോ അല്ല സ്പീഡിൽ തന്നെ നടക്കുന്നതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ സൂചനകൾ ഇതിനകത്തുണ്ട് ഇതിനകത്തൊരു ബോധപൂർവമായിട്ടുള്ള ഒരു സംഗതിയാണോ ഈ പറഞ്ഞ പോലെ പിന്നെ മിഷനറി മിഷനറിമാരും പിന്നെ ഹിന്ദു സംഘടനകളും വളരെ കാര്യമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഇവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കുറേശേ ആയിട്ട് ഇത്തരം ഈ കൾച്ചറൽ എന്താ പറയണ്ടേ ഇമ്പ്യൂരിറ്റീസ് അവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നന്നായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പം ഇപ്പം നമുക്ക് ഈ ഇവർ പണ്ട് കൊടുക്കുന്ന പോലത്തെ സാരി ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മുടെ നാട്ടിൽ ആരും മുണ്ടും നേരിയത് ഇടാറില്ല പക്ഷേ ചില സമയത്ത് ഒരു അലങ്കാര വസ്ത്രമായിട്ടത് ഉപയോഗിക്കാറില്ലേ അവിടെ അതുപോലും ഇല്ലാത്തൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോവുകയാണേ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു കല്യാണത്തിന് നമ്മൾ ഇപ്പോൾ പട്ടു ഉടുക്കുന്നു അല്ലെങ്കിൽ ഏരിയതും കൊണ്ട് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ കസോ സാരി ഉടുക്കുന്നു എന്നൊക്കെ പറയുന്നതുപോലെ എല്ലാവരും കാണാൻ വരുന്ന ഒരു കാര്യം പറഞ്ഞു അല്ലെങ്കിൽ അവരവരുടെ ഫംഗ്ഷനിലൊക്കെ ഇപ്പം മറ്റേ മുഴുവൻ സാരിയും ഫുൾ സാരിയും ചുരിദാറും ഒക്കെ ആകി തുടങ്ങി അതായത് അവരുടെ മാറി തുടങ്ങി അതായത് ഒരു സെറിമോണിയൽ വേഷം പോലും അല്ലാതായി ഞാൻ പറഞ്ഞാൽ എല്ലായിടത്തും അല്ല ഞാൻ പറഞ്ഞു ഈ ടൗൺ ബേസ്ഡ് ആയിട്ടുള്ള കാരണം അവിടെ ഇപ്പം പിന്നെ സർക്കാരുമായിട്ട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്ന പിന്നെ ഒരു വിഭാഗം ആളുകളുണ്ട് കോൺട്രാക്ടർമാർ പിന്നെ കോൺട്രാക്ടർമാർ എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെയുണ്ട് അപ്പോൾ എല്ലാത്തിനും കോൺട്രാക്ടർ ആണ് അവിടെ എല്ലാ പണിയും പരിപാടിയും എല്ലാം ഇങ്ങനെ ഈ കാരണം ഈ ആദിവാസിന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് പൈസ കുറെ പിന്നെ അവിടെ നിന്ന് ഇവിടെ നോക്കും ഇതൊന്നും ഇവർക്ക് കൊണമുള്ള രീതിയിൽ ഇവരോട് കൺസൾട്ട് ചെയ്തിട്ട് ഇവർക്ക് എന്താണ് ആവശ്യം ആവശ്യമെന്ന് അന്വേഷിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത് ഉദാഹരണത്തിന് ഞാനൊന്നും ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല എന്നാലും ഞാൻ പറയാം ഉദാഹരണത്തിന് ഞാൻ ഞാനങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയില്ല ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് ഞാനത് എൻ്റെ അത് പറയാത്തത് ചില സ്ഥലങ്ങളിൽ സ്കൂളുകൾ ഉണ്ടാക്കുന്നത് പിന്നെ ബോംബ് വച്ചാൽ തകരാത്ത രീതിയിലാണെന്ന് അതായത് സായുധ സേനകൾക്ക് താമസിക്കാൻ വേണ്ടിയാണ് സ്കൂളുണ്ടാക്കുന്നത് സ്കൂള് പിള്ളേരെ പഠിപ്പിക്കുന്നത് അവിടെ അപ്പം അഞ്ചാറ് പിള്ളേരെ കാണുള്ളൂ പക്ഷേ ഒരു ആയിരം പേർക്ക് പഠിക്കാനുള്ള വലിപ്പം കാണും എന്നിട്ട് അവിടെ മറ്റ് സൗകര്യങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഈ ബങ്കറുകൾ ബലപ്പെടുത്തിയ വിത്തുകൾ ഇതൊക്കെയാണ് സ്കൂൾ കെട്ടിടങ്ങൾക്ക് ഉണ്ടാക്കുന്നത് അപ്പം ഇതൊക്കെ ഈ ഇതിൻ്റെ ഇതിൻ്റെ ബഡ്ജറ്റ് എവിടെ നിന്നാണ് നിന്നുള്ള ബഡ്ജറ്റാണ് പക്ഷേ അത് അതിൻ്റെ പ്രയോജനമാർഗമാണ് കിട്ടുന്നത് പോലീസിനാണ് ഇങ്ങനെയാണ് അവിടുത്തെ ഈ പല കാര്യങ്ങളിലും പിന്നെ ഈ ചെറുപ്പം മുതലേ സ്കൂളിൽ പറഞ്ഞു തരുന്നത് ഈ ഭാരത് മാതാവിൻ്റെ പടവും പിന്നെ ഹിന്ദു ചായ ഛായന്നുള്ളതല്ല അവരൊരു ആര്യൻ ഛായയുള്ള ഈ മറ്റേ വലിയ കൂമപ്പൊട്ടും പിന്നെ ഈ ബംഗാളി ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് പല സ്ഥലങ്ങളിൽ വരുന്നുണ്ട് ബംഗാളി ഇൻഫ്ലുവൻസ് വരാനുള്ള കാര്യം ഈ ദണ്ഡകാരണ്യ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് പണ്ട് ഈ നമ്മുടെ പാർട്ടീഷൻ സമയത്ത് ഈ പിന്നെ ക്യാമ്പ് ക്യാമ്പെല്ലാം നിർത്തിയിട്ട് അഭയാർത്ഥികളെല്ലാം പലയിടത്തായിട്ട് മാറ്റി പാർപ്പി അതിനെ അവർ കണ്ട് കണ്ടുപിടിച്ച ഏറ്റവും നല്ല സ്ഥലം ഇതായിരുന്നു കാരണം പിന്നെ അവിടെ ഇപ്പം എന്നെ അവിടെ ഇപ്പം കുറേ ആദിവാസികളല്ലേ ഉള്ളൂ ഇവരവിടെ പോയി താമസിക്കാറ് എന്നുവെച്ചാൽ ഇവരവിടെ കയറി ഇറങ്ങി മേഞ്ഞില്ലാതാക്കി എന്നിട്ട് ഇവ ഇവരുടെ ഒരു ഇവരുടെ ഒരു കാരുണ്യത്തിൽ ആദിവാസികൾ ജീവിക്കുന്ന ഒരു ലൈനിലാണ് കാര്യങ്ങളവിടെ നടക്കുന്നത് എല്ലാ രീതിയിലും സാംസ്കാരികമായിട്ടും ബംഗാളി ആർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള നല്ല ബംഗാളി ആർട്ടും ഗംഭീര ആർട്ടാണ് അല്ലെന്നേം പറയാം പക്ഷെ എല്ലാ ആർട്ടിനും മൂന്നാം തരവും നാലാം തരവും അഞ്ചാം തരവും ഒക്കെ ഇല്ല ഇതാ ഏഴാം തരവും തരവും എട്ടാം പറഞ്ഞിട്ട് അവരുടെ എല്ലാം ഈ കുടിയേറ്റ ചരിത്രം പറഞ്ഞപ്പോഴേ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ആദിവാസി മേഖലകളിൽ നോക്കുമ്പോൾ സമാനമായ ഒരു രീതി കാണാൻ പറ്റും അതായത് ആദിവാസി ഏരിയകളിലൊക്കെ കുടിയേറ്റക്കാർ വരികയും അവര് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുകയും എല്ലാ അവരുടെ തനതായ സംഭവങ്ങളെല്ലാം നശിപ്പിക്കുകയും ഇവരാധിപത്യ സ്ഥാപിക്കുകയും ചെയ്യുന്ന അതായത് ഈ ആദിവാസി ചരിത്രം മുഴുവൻ ഇന്ത്യയിലെല്ലാവരുടെയും ഒരുപോലെ ആണെന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ ആണ് ആണ് ഇവിടെ പിന്നെ ഞാനീ പറയുന്നത് കുറച്ചെങ്കിലും ഞാനീ പറഞ്ഞു എനിക്ക് ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുള്ള പരിചയം എനിക്കില്ല ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇവിടെ ഇപ്പം ഇവർക്ക് ഇവരുടെ ചരിത്രത്തിൽ മൂന്ന് വലിയ പിന്നെ എന്താ പറയണ്ടേ വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പിന്നെ അല്ലെങ്കിൽ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും ഇത് ബ്രിട്ടീഷുകാർക്കെതിരെയായിരുന്നു അത് അതായത് പിന്നെ അത് ഇന്ത്യക്ക് വേണ്ടി ഉള്ളതെന്നൊന്നും പറയാൻ പറ്റിയില്ല ഇപ്പം പിന്നെ ഈ നമ്മുടെ ഭരണം വരുന്ന പോകുന്നതിന് അല്ലെങ്കിൽ കിട്ടുന്ന നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് കുറച്ച് നാൾ മുമ്പ് പിന്നെ അവിടെ ഈ നിയമങ്ങളൊക്കെ മാറ്റിയിട്ട് ആർക്കും വേണമെങ്കിലും ആദിവാസി സ്ഥലം കൈമാറ്റം ചെയ്യാനുള്ള നിയമത്തിലൊക്കെ ഒത്തിരി മാറ്റം വന്നു അത് ഇന്ത്യ ഗവണ്മെന്റ് വരുമ്പം അത് മാറും എന്ന അവിടെയുള്ളവരെല്ലാവരും വിശ്വസിച്ചു ഇന്ത്യ ഗവൺമെന്റ് വന്നപ്പോൾ അത് മാറ്റിയില്ല മാത്രമല്ല അത് കൂടുതൽ ഡയലൂട്ട് ചെയ്തു എന്ന് വെച്ചാൽ ആർക്കും എന്തും ചെയ്യാന്നുള്ള ഒരവസ്ഥയായിരുന്നു മാലിക് മക്ബൂജ എന്നായിരുന്നു എൻ്റെ പേര് അപ്പം ഇതിനെ പിന്നെയും നമ്മുടെ പിന്നെ സി പി ഐ നേതാവ് എം എം കുന്ന നായർ പാർലമെന്റിൽ വായിച്ചു ചെയ്ത പ്രസംഗം ഞാൻ വായിച്ചു ഞാനത് ഞാനത് ഇവിടെ വന്നതിന് ശേഷം തപ്പിയെടുത്താൽ നമുക്ക് അറിയാം ആ അപ്പൊ അതാണ് അതൊക്കെയാണ് ഏറ്റവും റീസന്റ് അത് അത് അതും കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഈ രാജാവിൻ്റെ സംഭവം ഉണ്ടാകുന്നത് ഇയാളെ ഇയാളുടെ പാലസിന്റെ മുമ്പിലിട്ട് മദ്രാസ് മധ്യപ്രദേശ് പോലീസ് കൂടി വെച്ചു കൊല്ലായിരുന്നു ഇതൊരു ഭയങ്കര ഡ്രൊമാറ്റിക് ഇവന്റാണ് ഇയാളുടെ ലൈഫ് മുഴുവൻ അപ്പം ഇവരുടെ സൈഡിൽ നിന്ന് എപ്പോഴും ഒരു ഒരു റെസിസ്റ്റൻസ് ഉണ്ടായി ഉണ്ടായിട്ടുള്ളത് ഇവർക്ക് ആരെങ്കിലും ഒരു ഇപ്പോൾ ഗുണ്ടാധൂർ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു ഗുണ്ടാധൂർ ആയിരുന്നു ഇതിനു മുമ്പുള്ള ഇതിൻ്റെ നേതാവെന്ന് പറഞ്ഞു ഗുണ്ടാധൂറിൻ എന്നൊരാളെ ബ്രിട്ടീഷ് ചരിത്രം അംഗീകരിച്ചിട്ടില്ല അങ്ങനെ ഒരാളില്ല എന്ന് പറയുന്നത് ഇപ്പം ഇവർക്ക് ലീഡർഷിപ്പ് ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഇവർ പിടിച്ചു നിന്നിട്ടുണ്ട് ഇപ്പം ഇവരുടെ ഒരു റെസിസ്റ്റൻസിനാകെയുള്ള ലീഡർഷിപ്പ് മാവോയിസ്റ്റുകളാണ് അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു അവസ്ഥ പിന്നെ ഇതിനകത്ത് ചന്തകളെ പറ്റിട്ട് ഉള്ള വിവരണങ്ങളിലൊക്കെ സ്ത്രീകൾ ഭയങ്കരമായിട്ട് ഡോമിനൻസ് ഉള്ള ഒരു സ്ത്രീകളുടെ ഒരു പരിപാടിയാണ് ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും സ്ത്രീകളാണ് മുന്നിൽ നിൽക്കുന്നത് അതിന്റെ ഒരു കൾച്ചർ എങ്ങനെയാണ് സ്ത്രീകൾ പുരുഷന്മാരും തമ്മിൽ അങ്ങനെ ഈ പറഞ്ഞ ഉച്ചനീത്വ വ്യത്യാസം നമുക്ക് കാണാനില്ല കാരണം ഒന്നും അങ്ങനെ ഒന്നും കാണാനേ ഇല്ല ഏതെങ്കിലും പുരുഷന്മാർ ഡോമിനൻ്റ് ആയിട്ട് ചന്തയിൽ ചെയ്യുന്നവരുണ്ട് കുടിയേറ്റക്കാരുടെ അതല്ലാതെ അവരുടെ ആളുകൾക്ക് ഇടയിൽ അങ്ങനെ ഒരു പരിപാടിയില്ല പിന്നെ ഈ പിന്നെ മദ്യവിക്കുക ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് കള്ളു കുടിക്കുന്നത് സ്ത്രീകളാണ് സ്ത്രീകളാണ് ഈ ചന്ത കഴിഞ്ഞാൽ ഇവിടെ പ്രധാന പരിപാടി അത് കണ്ട കാഴ്ച ഇങ്ങനെ ചുമ്മാ വെറുതെ എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് പുറത്താൻ പറയും എന്നിട്ടൊരു ചന്ത കഴിഞ്ഞാൽ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തോന്നും പിന്നെ അവർ രണ്ട് മൂന്ന് മണിക്കൂർ സമയം കിട്ടും അവർക്ക് വീട്ടിൽ പോകേണ്ടതിന് മുമ്പ് ബാക്കി വരുന്ന ൗണ്ട് എന്നുവെച്ച ഒരു ഒച്ച ഒരു വർത്തമാനവും വളവും എല്ലാം എല്ലാം ശാന്തമായിട്ടിരുന്നു സുഖമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വട്ടത്തിലിരിക്കും അത് നിർബന്ധിക്കുന്നത് കാട്ടി കൂടെ നടന്നുള്ള ശീലായിരിക്കും ഒന്നിനും കുറെ ഒന്നായിട്ട് നടക്കുന്നത് ഇരിക്കുന്നത് ഈ പറഞ്ഞ എന്താ പറഞ്ഞത് നാട്ടുപേർ തീട്ടിട്ട് ചുറ്റും ഇരിക്കാനുള്ള അങ്ങനെ ഉണ്ടായതായിരിക്കും അതുപോലെ ഈ ഹെയർ സ്റ്റൈലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അത് ഈ രണ്ട് ഗോത്രങ്ങള് എനിക്കത് കണ്ട എനിക്ക് കണ്ടാൽ മനസ്സിലാകില്ല പക്ഷെ കണ്ടാൽ മനസ്സിലാകും മനസ്സിലാവുന്നവര് അവർക്ക് മനസ്സിലാവും കണ്ടു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ് പ്രത്യേകിച്ച് വലിയ രണ്ട് മൂക്കൂത്തി ഇടുന്നവരുണ്ട് ഞാൻ ഈ ആദ്യം പറഞ്ഞ ഈ ഹിന്ദു ഹിന്ദുക്കളോട് വളരെ അടുത്തിരിക്കുന്ന പറഞ്ഞ ഗോത്രം ബത്രയാണ് ബത്ര ഗോത്രക്കാര് ഈ ആദിവാസികളുടെ ആദ്യത്തെ ഒരു എം പി ഉണ്ടായിരുന്നു ആദ്യത്തെ ആദിവാസി എം പി ആണ് പുള്ളിയുടെ പേരും ജയ്പാലെന്നായിരുന്നു അപ്പൊ ഈ ജയ് അങ്ങനെയാണ് ഇവരുടെ ഇടയിൽ ആ പുള്ളി ഭത്ര ആയിരുന്നു അപ്പൊ എന്നുള്ള പേര് ഇപ്പോഴും ആളുകളുടെ ഇടയിൽ വളരെ കോമൺ ആയിരിക്കുന്നത് ഈ കാരണമാണ് അവരുടെ പേരുകളൊക്കെ അങ്ങനെയാ മറ്റേതും മുണ്ടോ കോമു എന്നൊക്കെ പറഞ്ഞ പേരുകളാണ് ഈ ഗോണ്ട് പേരുകളൊക്കെ ഇവരുടെയൊക്കെ ഒക്കെ ഹിന്ദു ശിവറാം എന്നാണ് ഈ ജയ്പാലിൻ്റെ അച്ഛന്റെ പേര് ഇതൊക്കെ ഒരു ഹിന്ദു പേരുകളാണ് പക്ഷെ ഇവർ ആദിവാസികളാണ് പൂണൂലിട്ട് ആദിവാസികളുണ്ട് അതെവിടെന്നോർക്കമ്മിൽ എങ്ങനെയാണ് ഇവർ തമ്മിത്തമ്മില് ഇപ്പോൾ പറയുന്ന ഒരു വലിയ പിന്നെ എന്താ പറയുക ഗോത്രമുണ്ട് അതിന് തന്നെ മൂന്ന് ഉപഗോത്രങ്ങളുണ്ട് മുർല പിന്നെ അബുജ് മാടിയെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മൂന്ന് ഇതുണ്ട് പിന്നെ അതല്ലാതെ ഉള്ളത് ഈ എന്ന് പറയുന്നവരാണ് ഇവർ തമ്മില് ഇവര് തമ്മില് കല്യാണം കഴിക്കുകയൊന്നും രീതിയിൽ ചെയ്യാറില്ല പക്ഷേ ഈ ഉത്സവങ്ങൾ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ എല്ലാവരും ഒന്നിച്ചു പിന്നെ അതെല്ലാവരും ഒന്നിച്ചാ ഏഹ് എല്ലാവരും ഒന്നിച്ചാ ഇപ്പൊര് മാത്രം ആകുന്നവർ ഈ ബ്രഹ് അങ്ങനെയില്ല എന്നാ പോലെ ഇച്ചനെ നിൽക്കുന്ന അവർ ബത്രയ്ക്ക് എപ്പോഴും ഒരു ശക്കലം പിന്നെ ബ്രാഹ്മണിസം അല്ല അത് ഹിന്ദുവിസമാണ് എന്നുവെച്ചാൽ ഈ വേദിക് ദൈവങ്ങളോടുള്ള താല്പര്യമാണ് അത് 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 ഇപ്പോ 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 ഓക്കേ ഓക്കേ പിന്നെ ഇവിടെ നിന്ന് വരുന്ന ബീഹാറിൽ നിന്നും ഒറീസൊക്കെ വരുന്ന ആളുകൾ പിന്നെ അവര് അവരോട് ചെറിയൊരു വിധേയത്വം ഇവർക്ക് പല കാര്യങ്ങളിലും കച്ചവടത്തിലും അടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അപ്പൊ അവർ നമ്മളിവിടുത്തെ ഗൾഫിൽ പോയിട്ട് വരുന്നവർ ഈ അറബികളെ അനുകരിക്കുന്നവര് അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഈ മൂന്ന് ക്യാരക്ടേഴ്സ് ഭയങ്കര പ്രൊമിനന്റ് ആയിട്ട് നിങ്ങളല്ലാതെ മൂന്ന് ആളുകള് ഭയങ്കര നിങ്ങളായിട്ട് ആത്മബന്ധം ഉണ്ടാക്കി പോയ മൂന്ന് പേര് അതായത് ഒന്ന് ഒരു കുട്ടി സംസാരിക്കാന മാത്ത പോഷ അല്ലേ പോഷ പിന്നെ അലി പിന്നെ ഏറ്റവും അവസാനം റഷ്യന്ന് വന്ന ലിയോ ലിയോ അങ്ങനെ മൂന്ന് പേര് ഇവരെ മൂന്നേരെ പറ്റി ഭയങ്കര വൈകാരികമായിട്ട് തന്നെയാണ്

അയാള് ശരിക്ക് പറഞ്ഞാൽ അയാള് പിന്നെ അയാൾ ഒരു ചെറിയ ബിസിനസ്കാരനാണ് അപ്പൊ ഞാൻ ചെറിയൊരു അത്യാവശ്യം ആദിവാസികൾ വേണ്ട ഒരു അടുപ്പമുള്ള ഒരാളാണ് അയാൾക്ക് പരിചയമുള്ള ഒത്തിരി പേരുണ്ട് അയാൾ ചില അയാൾ ചില സുഹൃത്തുക്കളെയൊക്കെ കൊണ്ടുപോയി ഇവരെയൊക്കെ ഈ ചന്ത ചന്തയിലൊക്കെ ഇയാൾ പോകാറുണ്ട് പിന്നെ അയാൾക്ക് അറിയാൻ അയാൾക്ക് പേഴ്സണലായിട്ട് അറിയുന്ന പല ആളുകളും ഇവരുടെ ഇടയിലുണ്ട് അപ്പോൾ ഇയാളെ പറ്റി ഈ ലോൺലി പ്ലാൻ ആൻഡ് ഗൈഡിൽ ആ പണ്ട കണ്ടു വന്ന ഒരാൾ എഴുതിയൊരു കാര്യം ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഇയാളെ ഫോൺ ചെയ്തത് ഫോൺ ചെയ്തത് അപ്പോൾ അയാൾ പറഞ്ഞു ശരിയാണ് ഞാൻ അയാളെ കൊണ്ട് കാണിച്ചു കൊടുത്താണെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഇയാളടുത്ത് ചില കാര്യങ്ങൾ എനിക്കിത് എന്താകുന്ന ഒരു പിടിയില്ല അപ്പം ഞാൻ ഈ അടുത്ത് ചില കാര്യങ്ങളൊക്കെ ഇയാള് പിന്നെ എനിക്ക് ഒരുപാട് ഇയാൾ കാരണമാണ് എനിക്ക് പല സ്ഥലത്തും പോകാൻ പറ്റിയത് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്തും എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു പറ്റില്ലായിരുന്നു പക്ഷെ അലിയൊക്കെ ഭയങ്കര പിന്നെ എന്താ പറയുക മാവോയിസ്റ്റ് വിരുദ്ധ വിമാനമാണ് ആ എന്നു പറഞ്ഞാൽ ഭയമാണ് പ്രത്യേകിച്ച് ഈ ഭയം മാത്രല്ല സംശയം എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ അവൻ കുഴപ്പമാണോ ഇവൻ കുഴപ്പമാണോ ഏഹ് നമുക്ക് ഇങ്ങനെയൊന്നും സംശയം കഴിക്കേണ്ടവിടെ ഒരു പ്രശ്നവും ഇല്ല മാവോയിസും ഇല്ലാതായാൽ കൊള്ളാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അവിടെ അത് എല്ലാവരും ബിസിനസ്സുകാരാണ് ബിസിനസ്സുകാരും പിന്നെ വലിയ ബിസിനസ്സുകാരും മറ്റേ പിന്നെ ഈ വേദാന്തായും അതുപോലത്തെ അവർക്കൊക്കെ നിർത്തി പോകേണ്ടെന്ന് വിവരമുള്ള മാത്രമാണ് അല്ലെങ്കി ഇപ്പം ഛത്തീസ്ഗഡ് ഇല്ലാതായി പോയു മാവോയിസ്റ്റുകൾ പോയിട്ട് ആ ഒരു സ്റ്റാൻഡാണല്ലോ എടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു അവസ്ഥയില്ലായിരുന്നു ഗോത്ര ആദിവാസി അല്ലെങ്കിൽ അവരിതിനെ പറ്റി എങ്ങനെയാണ് കാണുന്നത് ഇവർക്ക് കളക്റ്റീവ് ലീഡർഷിപ്പ് കുറവാണ് എന്ന് പറഞ്ഞാല് വൈഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് കുറവാണ് ഇവർ ഗ്രാമങ്ങളിലുള്ള യൂണിറ്റ് ആണ് ഇവർക്ക് ഒരു ഗ്രാമങ്ങൾ അല്ലെങ്കിൽ മൂന്നോ നാലോ ഗ്രാമങ്ങൾ ഇറങ്ങിട്ടുള്ള ഒരു ക്ലസ്റ്റർ ഇതാണ് ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് അപ്പം ഇതിലുണ്ടാകുന്ന പിന്നെ എന്താ പറയണ്ടത് തീരുമാനങ്ങൾ ഈ ഈ യൂണിറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ അവർക്ക് മാത്രമേ ബാധകമുള്ളൂ ഓക്കെ ഓക്കെ അപ്പം അങ്ങനെ വരുമ്പം ഈ പല കാര്യങ്ങളും പിന്നെ കോമൺ ആയിട്ടുള്ള ചില നിയമാവലികളുണ്ടല്ലോ എല്ലാ സൊസൈറ്റിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതല്ലാതെ ഇവരെ എല്ലാവരെയും കൂടെ സംഘടിപ്പിക്കാനും ഇവരെല്ലാവരേയും കൂടെ പിന്നെ ഒരേ രീതിയിൽ സംസാരിപ്പിക്കാനും പറ്റിയ ലീഡർഷിപ്പ് ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ളപ്പോഴൊക്കെയാണ് ഇവർക്ക് പിന്നെ ഒരു റിവോൾട്ടിനുള്ള ശക്തി ഉണ്ടായിട്ടുള്ളത്

അതിൻ്റെ വില ഞങ്ങള് കൊടുത്തോളാം വിവരം എന്താ ടെൻ പെർസെൻ്റ് കമ്മീഷൻ ഒക്കെ വാങ്ങിക്കും എന്നാലും പിന്നെ ഭയങ്കര വ്യത്യാസം എല്ലാ കാര്യത്തിലും അങ്ങനെ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയിരുന്ന എല്ലാവരും കൂടി പോയത് ഈ കൾച്ചറൽ നടത്തുന്നതിൻ്റെ കൂടെ തന്നെ ആർട്ടിനകത്തും ഭീകരമായിട്ടുണ്ട് ഭീകരമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ അതായത് അത് ഭയങ്കര നമ്മളത് നേരത്തെ നേരത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിൽ പോലും എൻ്റെ ഓർമ്മയിൽ പോലും ഇവർ ഈ ബസ്തർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അവർ അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അവരുടെ ആരാധന രൂപങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചില പ്രത്യേക അവരുടെ മുടി വെക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വള അല്ലെങ്കിൽ ഓർണമെൻ്റ് അതൊക്കെയായിരുന്നു ബസ്താർട്ട് ഇപ്പോൾ വരുന്ന ബസ്തറാർട്ട് എന്ന് പറഞ്ഞാൽ ബസ്തറിലെ ആദിവാസികളുടെ രൂപങ്ങൾ അവർ തന്നെ ഉണ്ടാക്കി അതായത് ഞാനാണ് ബസ്തറിലെ ഒരു ആദിവാസി എന്ന് പറഞ്ഞിട്ടൊരു രൂപം ഉണ്ടാക്കുക ഞാൻ കാണിച്ചു തരുന്നത് ഇവിടെയൊക്കെ ഇരിക്കുണ്ട് പിന്നെ അതാണ് അവരുടെ സ്വന്തം ഇമേജ് ആണ് അവരിപ്പോൾ ഉണ്ടാക്കി വിൽക്കുന്നത് നേരത്തെ അവർ അവരുടെ ദൈവങ്ങളിലെ അവരുടെ മറ്റ് സാധനങ്ങളിലെ അവർക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങളുമായിരുന്നു ഉണ്ടാക്കുന്നത് ഇപ്പം അവരുടെ ഇമേജാണ് ആർട്ടായിട്ട് അവർ തന്നെ ഉണ്ടാക്കുന്നത് അവർക്കത് ഉണ്ടാക്കി ശീലമില്ല അപ്പോൾ അവർ അത് ഉണ്ടാക്കുന്നത് മറ്റ് ആളുകൾ ഈ പറഞ്ഞപോലെ പ്രതിമയുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന സ്റ്റൈലുണ്ടല്ലോ അതല്ല അവരുടെ സ്റ്റൈല് അത് വെച്ചിട്ടാണ് ഇപ്പോൾ അവരുണ്ടാക്കുന്നത് പിന്നെ ഈ പറഞ്ഞപോലെ ഈ ബസ്തർ ആർട്ട് എന്ന് പറഞ്ഞാൽ വഴി നിങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട് ഈ ബംഗാളി ഓറീസ ആർട്ടാണ് മുഴുവൻ അതിൻ്റെ തന്നെ ഏറ്റവും മോശം റെപ്രസെൻറ്റേഷൻ നമ്മുടെ ഈ ചുണ്ടമള്ളും മറ്റേ കഥകളിയും കഥകളിയും പോലെ അതേ അവസ്ഥയിലുള്ള അതേ അവസ്ഥയിലുള്ള ഈ നാലാം കട അഞ്ചാം കട ഇത് ആദിവാസികളുടെ പേരിലാണ് നിൽക്കുന്നത് അവരുണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയും എല്ലായിടത്തും ഉണ്ട് സോളോ സ്റ്റോറീസ് യാത്ര എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലെ മുസ്ലിം കൾച്ചറൽ എടുപ്പുകൾക്കിടയിലൂടെ നടത്തിയിട്ടുള്ള അതിൻ്റെ ഒരു ശേഷിപ്പ് ഭയങ്കരമായിട്ട് ഒരു യാത്രയായിരുന്നു നമ്മ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് അതാണെന്നാണ് അത് വായിച്ചിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനകത്ത് ഇവിടെ ഉണ്ടായിരുന്നൊരു മുസ്ലിം കൾച്ചർ അങ്ങനെ മറക്കപ്പെടേണ്ടതല്ല എന്നും ഇപ്പോഴും അതെല്ലാം സ്റ്റാൻഡ് ചെയ്യുന്നുണ്ടെന്നും ഉള്ള യാത്രയായിരുന്നു അതുപോലെ തന്നെയാണ് വേറൊരു തരത്തിൽ ആദിവാസി മേഖലയിൽ കൂടെ നടത്തിയിട്ടുള്ള യാത്ര അതായത് ര ഒരു ഫാസിസ്റ്റ് ഭരണകൂടം എതിർപക്ഷത്ത് നിർത്തിയിട്ടുള്ള രണ്ട് വലിയ വിഭാഗങ്ങളുടെ ഒരു കൾച്ചറൽ സ്പേസിൽ കൂടെ നടത്തിയിട്ടുള്ള ആ രീതിയിൽ ഇതിനകത്തൊരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് രണ്ട് പുസ്തകങ്ങൾ ഒന്നിച്ചു ഒന്നിച്ചുവയ്ക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഉണ്ടായിരുന്നോ അതോ ഇപ്പം അങ്ങനെ ഒരു ഒരു സംഭവം തോന്നുന്നുണ്ടോ അങ്ങനെ എനിക്ക് സോളർ സെർവേഴ്സിൻ്റെ കാര്യത്തിൽ ഉദ്ദേശം ഒട്ടും ഇല്ലായിരുന്നു എനിക്ക് കുറച്ച് പാഠം ഞാൻ തന്നെ ഞാൻ ആദ്യം പോയതൊക്കെ ശെരിക്ക് പറഞ്ഞാൽ ഈ മറ്റേ ആലിയ ബേഡ് മറ്റേ മുസ്ലിം സംഭവങ്ങളൊന്നും അല്ല അവർക്ക് അങ്ങനെ ഒരു മുസ്ലിം കൾച്ചറുള്ള ഒരു ഇസ്ലാമിക് കൾച്ചറുള്ള സ്ഥലങ്ങളല്ല പിന്നെ ആ റൂട്ടുണ്ടാക്കിയപ്പം അത് അങ്ങനത്തെ സ്ഥലങ്ങളിലൂടെ പോകാൻ തുടങ്ങിയപ്പം പിന്നെ റൂട്ട് ചെറുതായിട്ടൊന്ന് മാറ്റി അത്രേ ഉള്ളു അത്രേ ഉള്ളു ഇതിനകത്തേ അതിലും ഇതിലും അറുപത് വയസ്സ് കഴിഞ്ഞു

ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ നമ്മൾ യാത്രകളെ പറ്റി പറയുമ്പോൾ പറയല്ലേ രണ്ടുപേരും ഒന്നിച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മറ്റാൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ കോംപ്രമൈസ് ചെയ്തോണ്ടിരിക്കും ഇപ്പൊ നടപ്പ് തൊട്ടിട്ട് എല്ലാ തീരുമാനങ്ങളിലും കോംപ്രമൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരുമല്ലോ അതുകൊണ്ടാണോ വേറൊരാളൊഴിവാക്കിയന്നെയാ കോംപ്രമൈസ് ഉള്ളത് മാത്രല്ല ഇത് എപ്പോഴും നമ്മൾ ഇങ്ങനെ പറഞ്ഞ പോലെ ഒരു 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 സെക്കൻഡ് തോട്ട് എല്ലാ കാര്യത്തിലും ആവശ്യമാണ് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ഇപ്പോൾ ഒന്ന് വണ്ടി നിർത്തണമെങ്കിൽ പോലും നമ്മൾ എന്ത് ചോദിക്കുന്ന എന്താ ഉത്തരം പറയാൻ നമ്മൾ റെഡിയായിട്ട് നിൽക്കണം ഈ ഒറ്റയ്ക്ക് പോകുന്നത് ഒരുപാട് പിന്നെ കുഴപ്പങ്ങളുണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമോ അബദ്ധം അപകടം ഉണ്ടാകുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും അതിപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ കൂടെ നാല് പേരുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അത് വേറൊരു കാര്യം പക്ഷെ എന്നാലും അതൊരു മറ്റുള്ളവർക്കൊരു പണിയാകും എന്നുള്ളൊരു പിന്നെ ഒരു വസ്തുത അതിൻ്റെ തൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ഇറങ്ങി പോകുമ്പോൾ ഇപ്പം നമ്മൾ എനിക്ക് എവിടെയെങ്കിലും വെച്ചൊരു ആക്സിഡൻ്റ് ഉണ്ടായി എനിക്ക് എനിക്ക് വേണ്ടപ്പെട്ടവരില് എന്നെ സഹായിക്കാൻ വരുള്ളൂ അപ്പം അതുണ്ട് പക്ഷേ ഈ ഒരു കൺവീനിയൻസ് ഭയങ്കരമാണ് നമുക്ക് ഈ ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഭയങ്കര എളുപ്പമെന്ന് പറഞ്ഞത് കൊണ്ടല്ലോ അല്ലെങ്കിൽ കൂടെയുള്ള ആൾ നമ്മളെ എപ്പോഴും അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് സംശയിപ്പിച്ചുകൊണ്ടിരിക്കും ഏഹ് അത് വേണോ അതാണോ വേണ്ടത് അപ്പോൾ ഈ തീരുമാനങ്ങൾ എടുക്കാനായിരിക്കും പകുതി സമയം ചിലവാക്കുന്നത് പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും ഒരു ഒരു യാത്ര എന്ന് പറയുന്ന ഒരു ടീമാണെങ്കിൽ അതിനൊരു ക്യാപ്റ്റൻ വേണം എല്ലാവർക്കും പിന്നെ എല്ലാ ഓരോരുത്തരുടെ അഭിപ്രായത്തിൽ നാല് വഴിക്ക് പോകാൻ പറ്റില്ല രണ്ട് പേരുടെ ടീം എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻസി ഭയങ്കര പ്രശ്നമാണ് അപ്പം പിന്നെ അതൊട്ടും ശരിയാകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഈ രണ്ട് പേരായിട്ടുള്ള യാത്ര അല്ലെങ്കിൽ ഈ മൂന്ന് പേരാണെങ്കിൽ അത്ര എളുപ്പമല്ല കാരണം രണ്ട് ടീം അംഗങ്ങൾ ക്യാപ്റ്റനെതിരെ റിവോൾട്ട് ചെയ്യാം വലിയ ടീമാണ് അത്രയും കുഴപ്പമില്ല അതാണ് ഒരു പത്ത് പതിനഞ്ച് പേരൊക്കെയുള്ള ടൂറിസ്റ്റ് ടീമുകളില്ലേ അവർ ക്യാപ്റ്റൻ്റെ കൊടിയും പിടിച്ച് ഫ്രണ്ട് കാണിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല അതല്ലേ ഒറ്റയ്ക്ക് പോകുന്നതാണ് വളരെ കംഫർട്ടബിൾ എന്നാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ഇനിയിപ്പോ രണ്ടുപേരും കൂടി യാത്ര ചെയ്യാന്ന് വിചാരിക്കുക അങ്ങനെയും ചെയ്തിട്ടുണ്ടാവുമല്ലോ ഞാൻ 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 പിന്നെ കൂടെ പോയിട്ടുള്ള ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ടുണ്ട് രണ്ടുമൂന്നും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഈ ഒരു കുനിഷ്ടാണ് എന്ന് വെച്ചാൽ ആണുങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നതും പെണ്ണുങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടോ ആണുങ്ങളുടെ കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ മൂത്രമൊഴിക്കാനൊക്കെ ചെറിയ സൗകര്യം ഉണ്ടോ വേറെ വേറെ വലിയ ആ അതൊക്കെ അല്ലാതെ വേറെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാൻ ബീനയുടെ കൂടെ അല്ലാതെ ഞാൻ പെണ്ണുങ്ങളുടെ കൂടെ യാത്ര ചെയ്തിട്ടില്ല അപ്പം പിന്നെ എനിക്കതുപോലും ഒരു എന്താ പറയണ്ടേ എപ്പോഴും ഭാരം എന്നുള്ളത് കൂടുതലേ ഒരു ബോധ ബോധരേഷനാണ് ഒരാൾ കൂടി നമ്മൾ അവരുടെ സേഫ്റ്റി നോക്കണം പിന്നെ അല്ല അവർ നമ്മുടെ സേഫ്റ്റി നോക്കണം ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതിനേക്കാളും വളരെ ബുദ്ധിമുട്ടാണ് വേറൊരാളെ കൊണ്ട് രക്ഷപ്പെടാൻ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ എസ് കെ പി സാധാരും ചിലപ്പോൾ ഈ ഒറ്റയ്ക്ക് പോകുക പറയാൻ പറ്റില്ല പക്ഷെ അതൊരു നല്ല അനുഭവമാണ് ഇതെന്താ ഇതിൻ്റെ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ ഇത് ചില ആളുകൾക്ക് ഈ എപ്പോഴും ഒരു കംപാനിയൻ ആവശ്യമുള്ളവരുണ്ട് ചില ആൾക്കതൊരു ക്രൗഡായാലും ഇച്ചിരി ഇഷ്ടമാണ് ഒറ്റയ്ക്ക് ഒറ്റ രാത്രി ഒറ്റയ്ക്ക് ഉറങ്ങാൻ ഒരു മുറിയിൽ ഉറങ്ങാൻ പേടിയല്ല നടക്കില്ലാത്ത ആളുകളുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരുണ്ട് അപ്പം അവർക്ക് എപ്പോഴും ഒരാൾ എന്ന് പറയുന്നത് അവരുടെ ഒരു അവരുടെ ഒരു സൈക്കിയുടെ ഒരു എക്സ്റ്റെൻഷനാണ് വേറെ അടുത്ത ഒരാൾ അടുത്ത ആളുകൾ അങ്ങനെയുള്ളവർക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റിയില്ല ബുദ്ധിമുട്ടായിരിക്കും എനിക്കങ്ങനൊരു ഒരു 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 മാനസിക അവസ്ഥയില്ല എനിക്കിപ്പം എല്ലാ ആവശ്യത്തിനും ഈ പറഞ്ഞപോലെ സഹായം എല്ലാവർക്കും ആവശ്യമാണ് സഹായം ഇല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളീ ഒറ്റയ്ക്ക് എന്നൊക്കെ പറഞ്ഞ എന്താണ് നമ്മുടെ പരിചയമുള്ളവരോ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾ കൂടെ ഇല്ലാന്നേല്ലേ ഉള്ളൂ നമ്മൾ വേറെ എത്ര പേരുടെ സഹായം കിട്ടുന്നുണ്ട് നമുക്ക് അല്ല ഇങ്ങനെ അതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഈ ഒറ്റയ്ക്ക് എന്നുള്ള വാക്ക് തന്നെ ശരിയല്ല അല്ലെങ്കിൽ കളി പറഞ്ഞല്ല പക്ഷേ അതുകൊണ്ട് നമുക്കുണ്ടാകുന്നൊരു ഒരു മെൻ്റൽ ഫ്രീഡം ഭയങ്കരമാണ് അത് എനിക്ക് എനിക്കങ്ങനെ എനിക്കതാണ് എല്ലാവർക്കും അങ്ങനെ ആയിക്കോണ്ടന്നേ ഇല്ല

പക്ഷെ അവസാനത്തെ ചാപ്റ്ററിലേക്ക് എത്തുമ്പോഴേ തിരിച്ച് വീട്ടിലേക്ക് വേഗം എത്തണം 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 എഴുതുന്നുണ്ടായിരുന്നു എനിക്ക് ഒരു ബോറടിച്ചു അതാ കാര്യം കാരണം പിന്നെ ഒറീസ പെട്ടെന്ന് തീർന്നുപ്റ്ററിലീസടിച്ചു കാരണം വെച്ചാൽ ഞാൻ ഈ ഞാൻ എൻ്റെ ആദ്യത്തെ പരിപാടി ഒറീസ വഴി പോയിട്ട് ഇത് ആന്ധ്രാ ഇങ്ങനെ പോവാം ഇതിലെ പോയാൽ ഒറീസ വഴി പോവാം ഇതിലെ വഴി പോയാൽ ഛത്തീസ്ഗഡ് വഴി പോവാം അപ്പം ഞാനിങ്ങനെ ഈ കോസ്റ്റൽ റൂട്ട് വഴി ഒറീസയിൽ പോയിട്ട് ഒറീസൊക്കെ കറങ്ങി ഛത്തീസ്ഗഡ് വഴി തിരിച്ചു വരാമെന്നാണ് എൻ്റെ പരിപാടി പക്ഷെ പോകുന്ന പോകില്ല ഈ ആന്ധ്ര റൂട്ട് ഞാൻ ഇവിടെ ചെയ്യാൻ റൂട്ട് മാറ്റി റൂട്ട് മാറ്റിയപ്പോൾ ഇത് ഈ ഇവിടെ ഛത്തീസ്ഗഡിലെ പരിപാടികളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആ അതിലായി പോയി പിന്നെ ഒറീസ ചെന്നപ്പോ ഒറ്റവും താല്പര്യമില്ല ഈ ബസ്സും കാറും ഒക്കെ അപ്പം അങ്ങനെ ഞാനത് പെട്ടെന്ന് ഊരി അല്ലെങ്കിൽ എനിക്ക് അവിടെ സ്ഥലങ്ങൾ ഞാൻ വലിയ പ്ലാനൊക്കെ സ്ഥലങ്ങള് അങ്ങനെയൊന്നും ഇങ്ങനെ ചെയ്യുന്ന വണ്ടിക്ക് പ്രശ്നം ഇത്ര ചെറിയ വണ്ടിയാണോ വണ്ടി കണ്ടി എനിക്ക് കിടന്നുണ്ടോ വണ്ടി കിടന്നുറങ്ങി ചെറിയ നിങ്ങളെ ഉള്ളു പോടിയോ

ഇതിന് പിന്നെ നമ്മൾ ഈ എഴുതി വയ്ക്കുന്ന സാധനത്തിന് ഇനി വേറെ വേറെ ഒരുപാട് രൂപങ്ങൾ രൂപാന്തരങ്ങൾ വരാനുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളെ മുമ്പിൽ കാണണം ഇത് നമ്മൾ ഫൈനൽ പ്രോഡക്റ്റായിട്ടല്ലേ ചെയ്യുന്നത് ആരുടെയും അനുവാദം ആവശ്യമില്ലല്ലോ നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം ഒരുത്തൻ്റെ സൗകര്യം നോക്കണ്ട പിന്നെ പിന്നെ ഈ പറഞ്ഞ ഇത് പ്രൊഡ്യൂസറേ തപ്പണ്ട പ്രൊഡ്യൂസറെ തപ്പണ്ട ചിലവില്ല അത് ഇരുന്ന് എഴുതാനേ അപ്പം അങ്ങനെ അത് വച്ചിട്ട് സ്വാതന്ത്ര്യം ഒരുപാട് കൂടുതൽ ഇതിനാണ് െപ്പറ്റി സംശയിക്കുകയുണ്ടോ പക്ഷേ ശമ്പളം കൂടുതലും മറ്റതിനാണ് അതിൽ ആത്മസംതൃപ്തി മാത്രമേ ഉള്ളൂ ഇത് ഇത് പണ്ട് പണ്ടായിരുന്നെങ്കിൽ ബാലേന്ദ്രമേനോൻ എന്ന് പറഞ്ഞ ആളുകൾ കവറെ ഇത് എഴുതിയിരിക്കുന്ന ഞാൻ ഇതിൻ്റെ അകത്ത് പടങ്ങളല്ല ഞാൻ എൻ്റെ പടം എടുത്തിരിക്കുന്നവരെ ഞാൻ തലേക്കെട്ട് വേണമായിരുന്നു ഞാനേ ഇതിനകത്തൊരു വായിക്കട്ടെ ഇത് എന്നെ ഈ റോഡ് ഷോ കാണിച്ചു തരാൻ സാധിച്ചതിൽ അവേഷിന് വലിയ ചാരിതാർത്ഥ്യം തോന്നി നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് പറഞ്ഞതിപ്പോൾ ശരിയായില്ല എന്ന് അവേഷ് ചോദിച്ചു ഞാൻ സുഡ്ക ഘഡോയെ ഓർത്തു കാഞ്ചന അരവിന്ദനെയും ഓർത്തു മുണ്ടാമരോണിനെയും ബോസണ്ടുവിനെയും ഓർത്തു ഗണ്ഡി പൊച്ചമ്മയിലെ പോഷോയെയും അവൻ്റെ അമ്മൂമ്മയെയും ഓർത്തു അവേശലിയേയും ഡി ആർ ബാഗേലിനെയും ഓർത്തു വേണാടിലെ മസ്താനേയും കാസിംബാബയെയും ഓർത്തു രാജമുന്ദ്രയിലെ സുന്ദരിമാരെയോർത്തു എൻ്റെ അമ്മയെയും അടുത്ത കാലത്ത് മരിച്ച അച്ഛനെയും ഓർത്തു എൻ്റെ ഭാര്യയെയും മകളെയും ഓർത്തു മകൾക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെയും ഓർത്തു എൻ്റെ സുഹൃത്തുക്കളെയും ഗുരുക്കളെയും ഓർത്തു അറിയാത്ത ശത്രുക്കളെയും ഇല്ലാത്ത കാമുകിമാരെയും ഓർത്തു എന്നെ ഇതുവരെ തല്ലിക്കൊല്ലാതിരുന്ന ഓർത്തു എന്നിട്ട് ഞാൻ അലിയോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എനിക്ക് ഭാഗ്യമുണ്ട് ഇത് വായിച്ചപ്പോളേ ഒരു യാത്രയുടെ അകത്ത് ഒരു ഒരു മനുഷ്യൻ്റെ എന്താ പറയുക ഒരു അയാളൊരു ചുറ്റിപ്പറ്റി നിൽക്കുന്ന മനുഷ്യർ അയാളുടെ എന്താ പറയുക സമൂഹം അയാളുടെ ഓർമ്മകൾ അയാളുടെ വേരുകൾ പിന്നെ അന്നത്തെ ഒരു കണ്ടംപററി പൊളിറ്റിക്സ് ഇതെല്ലാം കൂടിയിട്ട് വന്നിട്ടുള്ള ഒരു എനിക്ക് ഭയങ്കര രസകരമായിട്ട് ഇതിനകത്ത് ഓർമ്മ നിൽക്കുന്ന വായിക്കണം വായിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് വായിച്ച അത് എങ്ങനെയാണ് ആ ഒരു ഓർമ്മ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ മനുഷ്യൻ്റെ ഒരു മസ്തിഷ്കത്തിലുള്ളൊരു എന്താ പറയാ തലമുറകളുടെ ഓർമ്മ എന്നൊക്കെ പറയുന്ന ടാപ്പ് പക്ഷെ ഒരു യാത്രയിലെ യാത്ര കഴിഞ്ഞു വരുമ്പോ നമ്മുടെ ഉള്ളിൽ ഒരു സംഗതി അല്ലേ അത് ആ ഒരു ഫീലായി ഈ ഒരു പാരഗ്രാഫിനു വന്നത് എനിക്കിത് എങ്ങനെയാ പറയണ്ടെന്ന് എനിക്കറിയാമോ പക്ഷെ ഇത് ഇത് എഴുതിയപ്പോ അങ്ങനെ ഇതൊന്നും ഞാൻ ആലോചിച്ച് എഴുതുന്നില്ല ചിലപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഒരു ചാപ്റ്റർ തീർക്കാനായിട്ടുള്ള ഇതെങ്ങനെ തീർക്കും അതായിരിക്കും എനിക്ക് ഓർമ്മയില്ല പക്ഷേ അത് പിന്നെ നമ്മൾ ഇത് എഴുതുമ്പോൾ ഇത് മനസ്സിൽ തോന്നി തന്നെയാണ് എഴുതുന്നത് അല്ലാതെ ഉണ്ടാക്കി എഴുതുന്നതല്ല പിന്നെ ഈ പറഞ്ഞപോലെ നമ്മളെന്താണ് അല്ല നമ്മൾ ഈ ഭാഗ്യത്തിൻ്റെ പുറത്ത് മാത്രം ജീവിച്ചു പോകുന്ന പിന്നെ കുറേ ആളുകളുണ്ട് ഞാനെങ്കിൽ ആ കൂട്ടത്തിൽ പെടുന്നതാണ് ഭാഗ്യമാണ് വേറെ ഒന്നുമല്ല അപ്പം നമുക്ക് പറയാതിരിക്കാൻ പറ്റൂ അല്ല ഈ ഓർമ്മ മരണം തലമുറകൾ എന്നൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഇത്രയും ഈ ആദിവാസി മേഖലകളിലൊക്കെ ഒരു മരണത്തിനെ ആഘോഷിക്കുന്ന അതും ഇതിനകത്ത് പറയുന്നുണ്ട് മരണത്തിനെ ആഘോഷിക്കുന്ന പൂർവികര ദൈവമായിട്ട് കാണുന്ന അതുപോലെ തന്നെ ഒരു ഒരുതരം പിന്തുടർച്ചകളുടെ ഒരു ബന്ധം ഭയങ്കരമായിട്ട് ഫീൽ യാത്രയാണ് അതിന്റെ എസൻസ് ഞാൻ പറയാൻ ഞാൻ ഇത് എന്താ പറയുക നമ്മൾ ഈ പല കാര്യങ്ങളും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ അത് ചിലപ്പോൾ ഇങ്ങനെ കിടക്കും ഇപ്പം ചില ചില ഇപ്പം ഇതിൻ്റെ അകത്ത് എഴുതിയ ഞാൻ എഴുതിയ ചില വാചകങ്ങൾ ഞാൻ വേറെ ഏതെങ്കിലും പുസ്തകത്തിൽ വായിച്ചതാണെന്നു പോലും അറിയാൻ വയ്യ അതായത് ഇത് ഇത് ഇതിപ്പോൾ എനിക്ക് എഴുത്ത് ശീലമില്ലാത്ത ഒരാളായതുകൊണ്ടാണ് എനിക്കിതൊക്കെ പറയേണ്ടി വരുന്നത് എഴുത്ത് ശീലമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് വരുന്ന ഒരാൾക്ക് ഇതിൻ്റെ ഒന്നും പിന്നെ

അല്ലെങ്കിൽ യാത്ര ചെയ്ത രീതി മെത്തേഡ് മുന്നിട്ടിരിക്കുന്ന അങ്ങനെ ഓരോന്നിനും ഓരോ ഫോക്കസ് ഉണ്ടാവുമല്ലോ പലതരം യാത്രകൾ പലതരം യാത്രാ വിവരണങ്ങൾ പുസ്തകങ്ങൾ നിങ്ങളൊരു പുസ്തകം എഴുതുക അങ്ങനെ അത്രയും വായിച്ചിട്ടുള്ള ആളുകൊണ്ട് അത്തരം സബ്ജക്റ്റ് ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് നിങ്ങളൊരു വിവരണം എഴുതുന്ന സമയത്ത് അതിൻ്റെ ഫോക്കസ് എന്തായിരിക്കണം എന്നാണ് തോന്നിയിട്ടുള്ളത് അങ്ങനെ മുമ്പേ തീരുമാനിച്ചിരുന്നു അതോ ഇല്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് പിന്നെ ഈ യാത്രാ വിവരണം ഞാൻ ഞാൻ പറഞ്ഞേ ഉള്ളൂ ഒരുപാട് വായിച്ചിട്ടുള്ള ആളാണ് ഞാൻ പറഞ്ഞത് ഈ വായിച്ചിട്ടുള്ള തൊണ്ണൂറ് ശതമാനം യാത്രാ വിവരണങ്ങളും വളരെ പഴയതാണ് എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് വന്ന ഒന്നും ഞാൻ വായിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം പിന്നെ അപൂർവം രണ്ടോ മൂന്നോ ഒഴിച്ചാൽ പ്രത്യേകിച്ച് മലയാളത്തിൽ പിന്നെ ഇംഗ്ലീഷിലും അങ്ങനെ പുതിയ ഒരു കാര്യമായിട്ടൊന്നും ഞാൻ വായിച്ചിട്ടില്ല പഴയ പുസ്തകങ്ങളാണ് ഞാൻ കൂടുതൽ വായിച്ചിട്ടുള്ളത് അതായത് പിന്നെ അപ്പം ഇപ്പം ഉദാഹരണത്തിന് ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും പിന്നെ എന്താ പറയണ്ടേ ഏറ്റവും ഏറ്റവും നല്ല യാത്രാ പുസ്തകം എന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ വക്കൽ പറയാൻ പറ്റുന്നൊരു പുസ്തകം അന്റാർട്ടിക്കൻ അൻ്റാർട്ടിക്കയിൽ ആദ്യമായിട്ട് പോയി പരാജയപ്പെട്ടു വന്ന യാത്രയെ പറ്റി ചെറിയ ജെറഡ് എന്ന് പറയുന്ന ആൾ എഴുതിയ ഒരു പുസ്തകമുണ്ട് വേസ്റ്റ് ജേർണി ഇൻ ദ വേൾഡ് എന്നാണ് നടൻ്റെ പേര് അതെവിടെ എവിടെയെങ്കിലും കാണും പിന്നെ അപ്പം ഈ പുസ്തകത്തിൻ്റെ അവസാനം അത് ഇത്ര വലിയ പുസ്തകമാണ് ഒരു ഒരു എന്താണൊരു ആ യാത്ര മുഴുവൻ അതിൻ്റെ അതൊരു ഒരു ഒരു ക്ലിനിക്കൽ റിപ്പോർട്ടിംഗ് അല്ലത് അതിൻ്റെ അത് ഒരുപാട് പിന്നെ സാഹിത്യ ശക്തിയും ഒക്കെ ഉള്ളൊരു ഒരു ഒരു അതിഗംഭീര പുസ്തകമാണത് ഇതിൻ്റെ അവസാനം ഈ ഈ ഓദർ എഴുതിയിരിക്കുന്ന ഒരു പിന്നെ ഒരു വരിയുണ്ട് അതായത് ഇവർ പോകുന്നത് എംപർ പെൻഗ്വിൻ എന്ന് പറയുന്ന പക്ഷിയുടെ ഒരു മുട്ടയ്ക്ക് വേണ്ടിയാണ് ഒന്നോ രണ്ടോ മൂന്നോ മുട്ടയാകാം ഇത് മുട്ടയിടുന്നത് അന്റാർക്ടിക്കയിലെ പീക്ക് വിൻ്ററിലാണ് എന്ന് വെച്ചാൽ മൈനസ് സെവൻറ്റി ഡിഗ്രീസ് സിക്സ്റ്റി ഡിഗ്രീസ് എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള സ്ഥലത്താണ് വെളിച്ചം ഇല്ല സൂര്യപ്രകാശം ഇല്ല ഇങ്ങനത്തെ സ്ഥലത്ത് ഒരു ആയിരം മൈൽ നടന്നിട്ടാണ് ഈ മുട്ടയെടുക്കാൻ വേണ്ടി ഇവർ മൂന്ന് പേര് ഈ അൻറാർട്ടിക് സ്കോട്ടിൻ്റെ പഴയ ക്യാപ്റ്റൻ സ്കോട്ടിന്റെ യാത്രയുടെ ഒരു സബ് യാത്രയാണിത് ഇവര് മൂന്ന് പേർ പോകുന്നത് സ്കോട്ട് ആ യാത്രയിൽ ഇവർ സ്കോട്ട് ഇല്ലാതിരുന്നു ഈ യാത്രയിൽ മെയിൻ യാത്രയിൽ സ്കോട്ട് മരിച്ചുപോയി തിരിച്ചു വരുമ്പോൾ അല്ല അങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ ഇവർ ഈ ആയിരം മൈൽ നടന്ന് വന്നതിനെ പറ്റി അവസാനം ഇയാൾ എഴുന്നേണ്ടി ഇങ്ങനത്തെ യാത്രകൾ എത്ര കഠിനമാണെങ്കിലും അത് പിന്നെ വെറുത്താണ് കാരണം നമുക്ക് ആവശ്യമുള്ളത് ഒരു പെ പെൻവിൻ്റെ മുട്ട മാത്രമാണെങ്കിൽ ഈ യാത്രകളൊക്കെ വർത്താണ് നമ്മൾ സ്വർണ്ണഖനി തപ്പിയാ പോകുന്നതെങ്കിൽ ഈ യാത്ര വറുത്തല്ല എന്നാണ് എന്ത് എന്തിനാ യാത്ര എന്നൊക്കെ ചോദിച്ചാൽ കുറേയൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് ഒന്ന് നമ്മൾ നമ്മുടെ ഒരു നമ്മൾ എന്തെങ്കിലും ചെയ്തോ എന്ന് നമുക്കതിനെ തോന്നാൻ വേണ്ടി പിന്നെ അല്ലെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് നമുക്ക് നമ്മുടെ ധീര ചിലപ്പം കുറഞ്ഞ് പോയ സംശയം തെളിയിക്കാൻ വേണ്ടി ഇതൊക്കെ ആയിരിക്കും ആർക്കറിയാം എന്തായാലും എനിക്കത് വളരെ പിന്നെ എന്താ പറയണ്ടേ ഒരു പിന്നെ എനർജി ഉണ്ടാക്കുന്നൊരു കാര്യമായിട്ടാണ് ഇതുവരെ തോന്നിയിട്ടുള്ളത് ഗൂഗിൾ ദൈവം തന്നെയാണ് വഴിമുള്ളൻ തീരുമാനിച്ചതെന്ന് പറയാൻ പറ്റില്ല ഇത്തവണ അതെ ഗൂഗിൾ വെച്ചിട്ട് തന്നെ പോയത് പക്ഷേ ഞാനത് കുറച്ച് ഈ പുസ്തകത്തിൽ അങ്ങനെ അധികം കൊടുത്തിട്ടില്ല ദൈവത്തിന് പക്ഷെ തിരുമാനിച്ച പുള്ളിക്കാരം തന്നെ അല്ലേ ഈ കാടിന്റെ സ്വഭാവം എങ്ങനെയാ നമ്മുടെ ഇവിടുത്തെ മാതിരിയാണോ ഇവിടത്തെ ഭദ്രാജലത്തെ ഭാഗത്തൊക്കെ ഇവിടെ ഒക്കെ എവർഗ്രീൻ അല്ല കൂടുതലും എവർഗ്രീൻ അങ്ങോട്ട് തീർന്നു തുടങ്ങുന്ന സ്ഥലമായി എവർഗ്രീൻ ഉണ്ട് എന്നാലും ഇല പൊഴിയുന്ന മരങ്ങൾ ഒത്തിരി ആ കാടുകളുണ്ട് തേക്ക് നല്ല ഒരുപാടുള്ള സ്ഥലമാണ് തേക്കിൻ്റെ തന്നെ രണ്ട് മൂന്ന് തരം തേക്കുകളുണ്ട് ഈ സാലം അവർ പറയുന്ന ഒരു തേക്കിന് അതാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് പിന്നെ നമ്മുടെ ഇവിടുത്തെ തേക്കും ഉണ്ട് പ്ലാന്റേഷൻ അല്ലേ തോന്നുന്നു നമ്മുടെ ഇവിടെക്കാളും തേക്കെല്ലാം പ്ലാന്റേഷനാണ് അത് ശെരിക്ക് കാട്ടിൽ ഉണ്ട് ഈ ഞാൻ പണ്ട് പറഞ്ഞില്ലേ മറ്റേ മാലിക് മക്ബൂജ എന്ന് പറഞ്ഞ ഈ സ്ഥല കൈമാറ്റം വല്യ സ്കാൻഡൽ ഉണ്ടായത് അത് സ്ഥലത്തിനേക്കാളൊന്നും വേണ്ട മരത്തിനായിരുന്നു അതായത് സ്ഥലം അല്ല വേണ്ടത് ആൾക്ക് മരമാണ് വേണ്ടത് അങ്ങനത്തെ ഈ പറഞ്ഞ പറഞ്ഞപോലെ ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതും വർഷം പഴക്കമുള്ള തേക്കൊക്കെ ഒരു ഒരു കുപ്പി പിന്നെ അതായത് അമ്പത് തേക്ക് മരമൊക്കെ രണ്ടു കുപ്പി വിസ്കീം ഒരു സൈക്കിളും ഒക്കെ കൊടുത്തിട്ടാണ് വാങ്ങിച്ചത് എടുത്തോണ്ട് പോകുന്നത് ആ ഇത് ഭീകരമായ ഇതായിരുന്നു അപ്പം ഇവർക്ക് അതായത് ഇങ്ങനൊരു കൺസെപ്റ്റ് ഇല്ലാത്തവരുടെ അടുത്ത് നമ്മൾ അതായത് ഇതൊക്കെ ഇതൊക്കെ ഞങ്ങളുടെയാണ് എന്നുള്ളത് ഇത് മുറിച്ചുകൊണ്ട് പോയി വേറൊരു സ്ഥലത്ത് കൊണ്ട് വിൽക്കുക എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും ഇല്ലാത്തവരുടെ അടുത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്തോട്ടെന്ന് ചോദിക്കുമ്പം ഇവരുമായിരിക്കും ചെയ്യാരിക്കും നമുക്ക് അറിയുന്നില്ല രണ്ടു ഒരു സൈക്കിളും ഉണ്ട് കൊണ്ടുപോകാന്ന് പറയും അങ്ങനെ എത്രയോ സ്ഥലങ്ങൾ പോയി അവിടെയുള്ള പല റോഡുകളും ഉണ്ടായതിനു വേണ്ടിയാണ് മരം വേണ്ടിയാ മലയാളികളുണ്ടോ മലയാളികൾ ആരെങ്കിലും കണ്ടില്ല മലയാളികളുണ്ടോ പിള്ളടുത്തു ചെന്ന ഒരു നായരും ഒക്കെ കാണും ഇവിടെ ഞാൻ ചെന്ന ഒരു സ്ഥലത്ത് പിന്നെ ഒരാളുടെ അടുത്ത് പറഞ്ഞു ഇവിടെ ഒരു പള്ളിയുണ്ട് അവിടെ കന്യാസ്ത്രീകളുണ്ടെന്ന് പറഞ്ഞു ഇവിടുന്ന് കഞ്ചാവ് കൃഷിക്ക് ഛത്തീസ്ഗഡിലേക്കൊക്കെ മലയാളികൾ അവിടെ തോട്ടം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കഞ്ചാവ് കൃഷി ഛത്തീസ്ഗഡിൽ കുറവാർഖണ്ഡിൽ ആന്ധ്രയിലു ണ്ട് ഇത് ഈ മാവോയിസ്റ്റുകൾ കുറച്ച് ഇത് കമ്മ്യൂണിസ്റ്റുകൾ അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോട് ഭയങ്കര പിന്നെ പരസ്യമായ എതിർപ്പാണ് പക്ഷേ രഹസ്യമായിട്ട് ഇവരിതിനെ ഇവരിതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇവർക്ക് അതിൻ്റെ അകത്തുള്ള പൈസ വരുന്നുണ്ട് ഈ മീഡിയയിലെ പോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് അവരത് കാണുന്നത് മീഡിയയില് മാത്രല്ല ഒരുപാട് സാധനങ്ങൾക്ക് ഇവർ വന്നതിന് ശേഷം ഈ ആദിവാസികളുടെ കയ്യിൽ കാശു വരാൻ തുടങ്ങി അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലായിരുന്നു ഈ മാവോയിസ്റ്റുകളും കോൺഗ്രസ്വാറൻ ഒക്കെ പ്രാദേശിക പാർട്ടികൾക്ക് സ്വാധീനം ഉണ്ട് ഷിബു പോലത്തെ അവരുടെയൊക്കെ ജയമനിച്ചല ബി ജെ പി ആണ് ഇപ്പോൾ അടുത്ത പ്രധാന പാർട്ടി ഇവരാണ് ഭരിക്കുന്നതെങ്കിലും ബി ജെ പി ആണ് അവിടെ ഇപ്പോൾ പാർട്ടി ആര് ഭരിക്കുന്നു എന്നുള്ളതിനേക്കാളും കൂടുതൽ മാവോയിസ്റ്റുകളെ ആര് കൂടുതൽ എതിർക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ എന്താ പറയണ്ടേ രാഷ്ട്രീയ പ്രാധാന്യം അപ്പം ഈ ഇവർ പണ്ട് ഒരു ഇതുണ്ടാക്കി ഈ മാവോയിസ്റ്റുകളെ ജനങ്ങളുടെ ഒരു സേനയുണ്ടാക്കി സൽവാചൂതം സൽവാജൂതും അപ്പം സൽവാജൂതം ഉണ്ടാക്കുമ്പം ഇപ്പം ബി ജെ പി ആണ് ഇവിടെ ഭരിക്കുന്നത് സൽവാ ജോദത്തിൻ്റെ നേതാവ് മഹേന്ദ്രകർമ്മ കോൺഗ്രസ്സുകാരാണ് അപ്പം അപ്പം ഇവരൊക്കെ ഫുൾ രണ്ടും കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ ചേർന്നിട്ടാണ് പിന്നെ ഈ സംഭവം നടപ്പാക്കിയത് അത് ടോട്ടൽ എന്താ പറയണ്ടേ പ്രശ്ന പ്രശ്നമൊന്നുമല്ല അത് തേർവാഴ്ചയായിരുന്നു എത്ര ആളെ എത്ര ആളുകൾ മരിച്ചതെന്ന് മാത്രമായി എത്ര ആളുകളാണ് ഡിസ്പ്ലേസ് ചെയ്തത് എത്ര വില്ലേജസ് ചുട്ടു കരിച്ചത് ഭയങ്കര വരുന്നത് അപ്പം അവിടെ ആളുകൾ ഇപ്പം രണ്ട് ഒറ്റയ്ക്കുള്ള രണ്ട് യാത്രകൾ നടത്തി ഏതാണ്ട് ഒരു മാസം നീണ്ടിരിക്കുന്ന രണ്ട് യാത്രകൾ സോളോ സ്റ്റോറീസുമായി നഗ്നരും നരഭോജികളുമായി നിങ്ങൾ നിങ്ങളുടെ ബൈ പ്രൊഫഷൻ എന്താ പറയാ സംവിധായകനാണ് ക്യാമറ സിനിമാറ്റോഗ്രാഫർ ആണ് ഇപ്പൊ എഴുത്തുകാരനായിട്ട് അറിയപ്പെടാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞ എന്താ പറയാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ട് പുസ്തകം എഴുതിയാണ് സിനിമാറ്റോഗ്രാഫർ സംവിധായകൻ എഴുത്തുകാരൻ ഇതിൽ നിങ്ങൾ ഏതായിരിക്കും സെലക്ട് സിനിമാറ്റോഗ്രാഫർ േ നമ്മുടെ ജോലി അതല്ലേ അതല്ല ഇതെനിക്ക് ഇഷ്ടമാണ് ഞാൻ കളി പറഞ്ഞല്ല പിന്നെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല അത് ഇതൊരു ഒന്നാമതീ എൻ്റെയൊക്കെ ജോലിയിൽ ഇപ്പോൾ എൻ്റെ ഈ പ്രായത്തിൽ എന്താണ് എനിക്കൊക്കെ ഒരുപാട് ഗ്യാപ്പുകളുണ്ട് അനിശ്ചിതത്വങ്ങളുണ്ട് ഇനിയൊരു ജോലി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ട അവസ്ഥകളുണ്ട് അപ്പോൾ ഇതൊരു നല്ല ഓക്യുപ്പേഷനാണ് എനിക്ക് പിന്നെ എന്നിട്ട് ഇതിനേക്കാളും നല്ല ഓക്കുപേഷൻ ആണ് ഇതിന് മുമ്പ് ചെയ്യുന്നത് അതാണ് ഈ യാത്ര ചെയ്യുന്നത് അങ്ങനെ ഒരു ഒരു മാസം പോയി കിട്ടും രണ്ടാടിച്ച് അതിന്റെ പ്രിപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് പോയി കിട്ടും തിരിച്ചു വന്നിട്ട് രണ്ടു മാസം വിശ്രമം അങ്ങനെ കുറെ സമയമൊക്കെ പോയി കിട്ടും ഫിക്ഷനൊന്നും ഞാൻ എഴുതിട്ടില്ല ഇതുവരെ ഉദ്ദേശമുണ്ടോ സ്റ്റൈലൊക്കെ ഇതിന് ഫിക്ഷൻ സ്റ്റൈൽ ഉണ്ടോ ഫിക്ഷൻ പിന്നെ എഴുത്തിന്റെ ഒരു ശൈലിയൊക്കെ നോക്കുമ്പോഴേ ശൈലി ഫിക്ഷൻ എഴുതുന്നില്ല ഭയങ്കര കഥയൊക്കെ ഉള്ളിലുള്ള ആളല്ലേ ഇതൊക്കെ നടന്ന സംഭവങ്ങളല്ലേ ഇതല്ല ഞാൻ ശരിക്കും അല്ലാതെ ഒരു ഫിക്ഷൻ എഴുതുന്ന ഒരു സാധ്യത ഞാൻ കാണുന്നു